أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا خير من دفنت بالقاع أعظمه، فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم، سبس أعلى وأولى حمارا نبي، دون عالم كدولا حمارا نبي، اپنا مولا کا پیارا ہمارا نبی، زمین و زمان تمہارے لیے مکین و مکان تمہارے لیے، بنے دو جہاں تمہارے لیے. آدرنیہ پنڈیتന്മാര്, നേതാക്കള്‍, പ്രവര്‍ത്തകര്‍, നല്ലവരായ കാരണവന്മാര്‍, യുവാക്കള്‍, ഉമ്മമാര്‍, സഹോദരിമാര്‍, നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ KSOCR-ലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. NC റോഡ്, SSF യൂണിറ്റ് എല്ലാ മാസവും സംഘടിപ്പിച്ചു വരുന്ന, നടത്തി വരുന്ന മഹല്ലറത്തുൽ ബദ്രിയ, അതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു മഹാന്മാരായ ബദരീങ്ങളുടെ പൂർണ്ണമായ കാവൽ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെ എത്തുമ്പോൾ ഒരല്പം വൈകിപ്പോയി. വൈകി എത്തണം എന്ന് കരുതിയിട്ട് വൈകിയതല്ല, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഒരൊറ്റ സ്ഥലത്തും വൈകിയിട്ട് എത്താറില്ല. സംഘാടകർ പറഞ്ഞ സമയത്തെക്കാളും ഒരല്പം നേരത്തെ തന്നെ എത്തലാണ് എൻ്റെ സ്വഭാവം. ഇന്നേ വരെ എൻ്റെ ചടങ്ങ് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഒരല്പം വൈകി എത്താൻ കാരണം, ഇന്നലെ രാത്രി എനിക്ക് പ്രഭാഷണം ഉണ്ടായിരുന്നത് ബൈത്തടുക്ക
ആ മഖാം പരിസരത്തുള്ള വലിയ പരിപാടിയാണ് അവിടുത്തെ സ്വലാത്ത് വാർഷികത്തിന്റെ സമാപനം. അങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു നാടാണത്. കാരണം ഞാൻ ഒരു വർഷക്കാലം മുത്തല്ലിമായി ഓതിപ്പഠിക്കുകയും വേറെ ഒരു വർഷക്കാലം മുദറിസായി സേവനം അനുഷ്ഠിച്ച ഒരു പള്ളിയാണ് ബൈത്തടുക്ക പള്ളി. അപ്പൊ അതുകൊണ്ട് പ്രഭാഷണം കഴിഞ്ഞ് കുറെ നേരം അവിടെ ഇങ്ങനെ കമ്മിറ്റിക്കാരോടൊക്കെ സംസാരിച്ച് പിന്നീട് രാത്രി കിടന്നുറങ്ങുന്നത് തന്നെ 3 മണിക്കാണ്. അപ്പൊ 3 മണിക്ക് ഉറങ്ങിയിട്ട് സുബഹിക്ക് എണീറ്റ ശേഷം വെള്ളിയാഴ്ചയാണ്, ജുമയാണ്, അങ്ങനെ പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞ് രാത്രി 12:30 ട്രെയിനാണ് എറണാകുളം ആലുവ. നാളെ രാത്രി ആലുവയിലാണ് പ്രഭാഷണമുള്ളത്. അപ്പൊ ആ പരിപാടിക്ക് ഇന്ന് രാത്രി 12:30 ട്രെയിനാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര തലവേദനയുണ്ടായതുകൊണ്ട് ഇപ്പൊ മഗ്‌രിബിന് തൊട്ട് മുമ്പ് കുറച്ചൊന്ന് ഉറങ്ങിയതാ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെടാൻ ഒരല്പം വൈകിപ്പോയത്. അതിന്റെ പേരിൽ സംഘാടകരോ മോമിനീങ്ങളോ വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് ആദ്യമായി ആമുഖമായി ചോദിച്ച് ആമുഖങ്ങളൊന്നും നീട്ടാതെ ഒരല്പനേരം, കാരണം ഇലക്ഷന്റെ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സമയം മാത്രം അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തും. ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ SSF നമ്മുടെയൊക്കെ സജീവ പ്രവർത്തകനായിരുന്ന മർഹൂം ഹസൈനാർ അലിക്ക് അവരെ അനുസ്മരിച്ചുകൊണ്ടും ഈ പരിപാടി ഇവിടെ നടക്കുകയാണ്. അതുപോലെ നമ്മിൽ നിന്ന് ഈ അടുത്തും ഇതിനു മുമ്പും ഉടുപ്പി ഉച്ചില പരിസരത്തുള്ള സുഹൈൽ എന്ന ചെറുപ്പക്കാരൻ ഉൾപ്പെടെ പലരും നമ്മോട് യാത്ര പറഞ്ഞു. ഈ അടുത്തായി നമ്മുടെ സംഘടന പ്രവർത്തകർ, അള്ളാഹു അവർക്കൊക്കെ ആഹ്റും പരലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല ആവേശത്തോടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ കർണാടക സ്റ്റേറ്റ് SSF കീഴിൽ ഈ NC റോഡിലെ യൂണിറ്റ് പ്രവർത്തകർ. ഈ അടുത്ത് തന്നെ സുൽത്താനുൽ ഉലമാ ഷൈഖുന ഉസ്താദ് വരുന്നത്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് അറിയാൻ സാധിച്ചു. പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം ചെയ്തു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യം ഇവിടുത്തെ നേതാക്കളും പ്രവർത്തകരും നിർവഹിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാ മാസവും അതിവിപുലമായ നിലയ്ക്ക് തന്നെ ഇവിടെ മഹലറത്തുൽ ബദ്രിയ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ആശീർവാദത്തോടെ ഇവിടെ നടക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നാം എല്ലാം ആഖിറം ഓർത്ത് ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ദിവസം ഉണ്ട്, ആ ദിവസത്തെ ഓർത്ത് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഒരു ദിവസം സൂക്ഷിച്ച് ജീവിക്കണം, ആ ഒരു ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. ഏതാണ് ആ ദിവസം? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷന്റെ ദിവസമല്ല അത്. തൂത്തിൽ മുൽക്ക മന്തഷ وتنزيل الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير ചില ആളുകളുടെ അധികാര കസേര അല്ലാഹു തെരിപ്പിക്കും, വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല അധികാരം കൊടുക്കും. ചില ആളുകളെ അല്ലാഹു ഇസ്സത്തിലാക്കും, വേറെ ചില ആളുകളെ അല്ലാഹു തആല ദില്ലത്തിലാക്കും. അത് നമ്മുടെയോ ആരുടെയും പവറല്ല. ബിയദിക്കൽ ഖൈർ, നിയന്ത്രണം മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഖൈറായ പാർട്ടിക്കാരെ അധികാരത്തിൽ അള്ളാഹു കൊണ്ടുവരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ ഇലക്ഷന്റെ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണോ ഖുർആൻ പറഞ്ഞു? അല്ല. പിന്നെ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ദിവസമല്ല. അന്ന് മത്സരിക്കാൻ ഒരു പാർട്ടിയും ഇല്ല,
അന്ന് അധികാരം ഒരൊറ്റ റബ്ബിന്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണടാ? അത് ഇന്ന പാർട്ടിക്കാർക്കാണെന്നല്ല, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഒരു പാർട്ടിക്കാരെ കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത സ്വേച്ഛാധിപത്യനായ ശ്രദ്ധാവായ സർവ അധികാരമുള്ള അല്ലാഹ്, ആ അല്ലാഹുവിനാണ് അന്നത്തെ എല്ലാ അധികാരമുള്ളത്. ആ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം അതാണ് ഖിയാമത്ത് നാൾ. അന്ന് നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. ഇന്നേ വരെ കാണാത്ത റബ്ബിനെ കണ്ടുമുട്ടേണ്ട ദിവസം. ആ ദിവസത്തെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഓതിയ ആയത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി. അള്ളാഹുവിനെ ധിക്കരിച്ച്, അള്ളാഹുവിനെ മറന്ന് പ്രായമുള്ളവരും യുവാക്കളും യുവതികളും പുരുഷന്മാരും സ്ത്രീകളും ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയിട്ട് താൻ തോന്നികളായി ജീവിക്കുകയാണെങ്കിൽ ഖുർആൻ ചോദിക്കുന്നു, ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയിട്ട് താൻ തോന്നികളായി ജീവിക്കുന്ന കൗമാരപ്രായമുള്ളവരും യുവാക്കളും യുവതികളും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കാരണം എന്താണ്? എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ നല്ല സുഖിച്ച് നടക്കാൻ രസാണ്, ഇവിടെ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയിട്ട് ജീവിക്കാൻ നല്ലൊരു സന്തോഷാണ്. പക്ഷേ ഒരു ദിവസത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ഏതാണ് ആ ദിവസം? ഇദാ ജമഅനാഹും ലിയൗമിൻ, ഒരു ദിവസം വരാൻ പോകുന്നുണ്ടല്ലോ, ആ ദിവസത്തിൽ അവരെ എല്ലാവരെയും ഒരു തട്ടിൽ ഒരുമിച്ച് കൂട്ടാറുണ്ടല്ലോ, ആ ദിവസമോ? ലാ റൈബ ഫീഹി, ആ ദിവസം വരാനുണ്ടെന്നതിൽ സംശയമേ ഇല്ല, സംശയത്തിന് തീരെ വകുപ്പില്ല. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ അവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്തായിരിക്കും അവരെ അവസ്ഥ? അവരെ വെറുതെയാണോ അവിടെ ഒരുമിച്ച് കൂട്ടുന്നത്? വെറുതെ പേരിനാണോ ഒരുമിച്ച് കൂട്ടുന്നത്? അല്ല. അവരെന്തെല്ലാമാണ് ഈ ദുനിയാവിൽ ചെയ്തത്? നല്ലതാണോ? എന്നാൽ നല്ലത് തിരിച്ചു കിട്ടും. അതല്ല, കുറ്റങ്ങളാണോ, തെറ്റുകളാണോ, തിന്മകളാണോ, വഷളത്തരങ്ങളാണോ, പേക്കൂത്തുകളാണോ, മലീമസമായ പ്രവർത്തനങ്ങളാണോ? എന്നാൽ അതിന് പകരമായി ശിക്ഷ നൽകപ്പെടുകയാണ്. നന്മകൾക്ക് പകരം അള്ളാഹു തആല പ്രതിഫലം നൽകുമ്പോൾ അതിൽ ഒരൽപ്പം പോലും അല്ലാഹു കുറക്കൂല. തിന്മകളാണ് ചെയ്തതെങ്കിൽ ആ തിന്മക്ക് പകരം അള്ളാഹു തആല ശിക്ഷ നൽകുമ്പോൾ ഒരൽപ്പം കുറക്കൂല. നല്ല മട്ടത്തിൽ തന്നെ പരിഹാരം നൽകപ്പെടുന്നൊരു ദിവസം. ആ ദിവസത്തിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, വളരെയധികം അനുഗ്രഹീതമായ മാസത്തിലാണ് നാം ഉള്ളത്, ഷഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് തന്നെ, വശഅബാനു ഷഹരി, ഷഹബാൻ എന്റെ മാസമാണ്. ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ഷഅബാൻ മാസം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഷഅബാൻ മാസത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ ജനങ്ങളെ, നിങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്നതുകൊണ്ടുള്ള കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത് ഷഅബാൻ മാസമാണ്. അപ്പൊ ഷഅബാൻ മാസം സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഷഅബാൻ മാസം എന്റെ മാസമാണ്. രണ്ടാമത്തേത്, പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം, തഹ്വീലുൽ ഖിബ്ല. സർവ ഉമ്മമാർ മനസ്സിലാക്കണം, സഹോദരിമാർ മനസ്സിലാക്കണം, കാരണവന്മാർ മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, കൗമാരപ്രായക്കാർ മനസ്സിലാക്കണം. എന്താണ് തഹ്വീലുൽ ഖിബ്ല? ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന സ്ഥലമാണ് കഅബ. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ലോകത്തെ ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് ബക്കയിലാണ്. ബക്ക എന്ന് പറഞ്ഞാൽ മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക.
അപ്പൊ ആ മക്കയിലാണ് ഒന്നാമത്തെ ആരാധനാ മന്ദിരം. ആ കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നാളിതുവരെ ലോക മുസ്ലിമീങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നത്. ഇടക്കാലത്ത് കഅബയിലേക്കുള്ള ഖിബലയെ മാറ്റിയിട്ട് അല്ലാഹു തആലയുടെ ഓർഡർ വന്നു, ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കൂ. അള്ളാഹുവിന്റെ ഓർഡർ വന്നാൽ വേറൊന്നും ചെയ്യാനില്ല, എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം, ബൈത്തുൽ മുഖദ്ദസിനേക്കാളും തങ്ങളെ മനസ്സ് കൊതിക്കുന്നത് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ്. കാരണം അത് ഉപ്പാപ്പമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവർ മോടി കൂട്ടിയ മന്ദിരമാണത്, അവര് ഭംഗി കൂട്ടിയ മന്ദിരമാണത്. മലക്കുകൾ നിർമ്മിച്ചതാണെങ്കിലും അതിന് ചന്തം കൂട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ്. അങ്ങനെ പലരും ചന്തം കൂട്ടിയിട്ടുണ്ട്, കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവർ അവരാണ്. അതുകൊണ്ട് ആ ഉപ്പാപ്പമാർ കാര്യനിർവഹണം ഏറ്റെടുത്ത മന്ദിരത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണമെന്ന ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഉദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ വന്നു, നബിയേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങള് സങ്കടപ്പെടണ്ട, തങ്ങള് വിഷമിക്കണ്ട. ഫലനുവല്ലിയന്നക ഖിബലതം തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയേ തങ്ങളുടെ ആഗ്രഹം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണോ? എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ, തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞോ, മുസ്ലിമീങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചട്ടെ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് വേണ്ട. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വീണ്ടും കഅബയിലേക്ക് ഖിബല തിരിച്ച മാസം, അത് ശഅബാൻ മാസമാണ്. ആ ഖിബല വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിക്കാൻ കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം നടന്നത് ശഅബാൻ മാസത്തിലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ് കേട്ടോ. അപ്പൊ നല്ല നല്ല മാസമാണ്, റജബ് കഴിഞ്ഞു ശഅബാനാണ്. ശഅബാൻ കഴിഞ്ഞാലോ നാം എല്ലാവരും വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാൻ. സർവ ചെറുപ്പക്കാരും ആ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കണോ, ഉമ്മമാരെ തയ്യാറാകണോ, യജമാനനായ റബ്ബിനെ കണ്ടുമുട്ടാനുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണോ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കും ശാശ്വതമല്ല. ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബു വലഹബ്. ദുനിയാവിലെ ജീവിതം എന്നത് അത് ഫാഷനുകൾ മാത്രമാണ്, പരിഷ്കാരങ്ങൾ മാത്രമാണ്, കളികൾ മാത്രമാണ്, തമാശകൾ മാത്രമാണ്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. ഓ ഈമാനുള്ള ജനങ്ങൾക്ക്, അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് പരലോകമാണ്, ഈ ദുനിയാവല്ല. ആ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു തെറ്റായ പ്രവർത്തനങ്ങളിലും ഒരാളും പെട്ടുപോകൂല. നോട്ടീസിൽ കാണുന്ന വിഷയം, അതേ ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന യുവാക്കളും യുവതികളാണെങ്കിൽ ആ തെറ്റ് മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും ഏത് തെറ്റുകളാണെങ്കിലും പരലോകത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു തെറ്റിന് പോലും കുടുങ്ങിപ്പോകൂല. സർവ അവയവങ്ങളെയും തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ഈമാനുള്ളവന്റെ ബാധ്യതയാണ്. കാരണം വളരെ ചുരുങ്ങിയ കാലം മാത്രമല്ലേ ഓ ഉമ്മമാരെ സഹോദരിമാരെ നമുക്കിവിടെ ജീവിക്കാൻ അല്ലാഹു തആല അവസരം തന്നിട്ടുള്ളത്.
അതുകൊണ്ടാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ബനു ഇസ്രായേലുകാര് വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളൊരു കാര്യം, നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഉണ്ടായി കിട്ടണം, ഒരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടി വന്നതാ. എന്താണത്? നമുക്കെല്ലാവർക്കും 1000 വർഷക്കാലം ജീവിക്കാനുള്ള അവസരം അല്ല തരിക. ബനു ഇസ്രായേൽകാർ അത്ര കൊല്ലം ജീവിച്ചിരുന്നു. എന്നാൽ നമ്മുടെ മക്കളോ അവര് 300-400 വർഷമാകുമ്പോഴേക്ക് അവരങ്ങ് മരിക്കുകയാണ്. അവർ മരിച്ചിട്ടും 600 വർഷം നമ്മൾ വീണ്ടും ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലം വരെ നമ്മുടെ കുട്ടികൾ ജീവിക്കൂല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും 1000 വർഷക്കാലം ജീവിക്കാൻ അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഒരു ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. അപ്പൊ ബനു ഇസ്രായേൽ ചോദിച്ചു, അല്ല മൂസാ നബിയെ, നിങ്ങളോടൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അതിന് പരിഹാരം എന്നോണം നിങ്ങൾ ചിരിക്കുകയാണോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ചിരിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? എന്റെ കാരണം ഞാൻ നിങ്ങളെ ഓർത്തിട്ടല്ല ചിരിക്കുന്നത്, നിങ്ങൾക്ക് ശേഷം ഒരു നബി വരാനുണ്ട്, ആ നബിക്ക് അനുയാടികൾ വരാനുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടികൾ ഒരു 300-400 വർഷം അത്രമാത്രേ ജീവിക്കൂ എന്നും പറഞ്ഞിട്ട് ആ സങ്കടം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത്? എന്നാൽ ഞാൻ പറഞ്ഞ ശേഷം വരാനുള്ള നബി ആരാണ്? ലോക നേതാവായ റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളോ അവർ ജീവിക്കാൻ അല്ലാ അവസരം കൊടുത്ത ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് കേട്ടോ. അവരെ കാര്യമോർത്തിട്ടാണ് ഞാൻ ചിരിച്ചത്. നിങ്ങളെന്താ പറഞ്ഞത്? 300-400 വർഷക്കാലം ജീവിക്കാൻ നിങ്ങളെ കുട്ടികൾക്കുള്ള അവസരം തന്നിട്ടോ? അത് പോരാ, 1000 വേണമെന്നല്ലേ നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നത്? എന്നാൽ അവരാണെങ്കിലോ 60-ന്റെയും 70-ന്റെയും ഇടയിൽ ജീവിക്കുന്നവരാണ്. 100 ആകുമ്പോഴേക്ക് ലോകത്തോട് യാത്ര പറയുന്നവരാണ്. ഈ കാര്യം മൂസാ നബി അലൈഹിസ്സലാം അങ്ങ് പറഞ്ഞപ്പോ ബനു ഇസ്രായേൽകാർ മൂസാ നബിയോട് ചോദിക്കുകയാണ്, അല്ല മൂസാ നബിയേ, കേവലം 60-ന്റെയും 70-ന്റെയും ഇടയിൽ ജീവിക്കുന്നവരാണല്ലോ അവർ, എന്നാൽ അവർ വീടുകൾ നിർമ്മിക്കാറുണ്ടോ? 60-ഉം 70-ഉം ഇടയിൽ ജീവിക്കുന്നവർക്ക് എന്തിനാ വീട്? അവർ വീട് നിർമ്മിക്കാറുണ്ടോ മൂസാ നബിയേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വീട് നിർമ്മിക്കാറുണ്ടോന്നാ, നിങ്ങളെ വീടൊന്നുമല്ല, നിങ്ങളെക്കാളും എത്രയോ വലിയ അമ്പര ചുംബികളായ നല്ല കെട്ടിടങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. എന്നിട്ട് ആ വമ്പൻ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ഇതങ്ങ് കേട്ടപ്പോ ബനു ഇസ്രായേൽകാർ ചിരിച്ചുപോയി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽകാരോട് ചോദിച്ചു, അല്ല നേരത്തെ നിങ്ങളൊരു കാര്യം എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചപ്പോ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ വിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ ചോദിച്ചത്? എന്താ മൂസാ നബി നിങ്ങൾ ചിരിച്ചത്? എന്നാ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞപ്പോ എന്താ ബനു ഇസ്രായേൽകാരെ നിങ്ങൾ ചിരിച്ചത്? മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചങ്ങോട്ട് ചോദിച്ചു, സ്വാഭാവികമാണല്ലോ, തിരിച്ചങ്ങോട്ട് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽകർ പറഞ്ഞു, നമ്മൾ അവരുടെ വിഡ്ഢിത്തം മനസ്സിലാക്കിയിട്ട് ചിരിച്ചതാണെന്ന്. ആരെ വിഡ്ഢിത്തം? എന്റെ നിങ്ങളും വിഡ്ഢിത്തം. അതാണ് എന്റെയും നിങ്ങളുടെയും വിഡ്ഢിത്തം മനസ്സിലാക്കിയിട്ടാണ് ബനു ഇസ്രായേൽകാർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ചിരിച്ചത്. എന്താ മൂസാ നബി ചോദിച്ചു, എന്താ അവർ വിഡ്ഢികളാണ് നിങ്ങൾ പറയാൻ കാരണം? ബനു ഇസ്രായേൽകാർ പറഞ്ഞു, അല്ല മൂസാ നബിയേ, 60-ന്റെയും 70-ന്റെയും ഇടയിലെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വിശ്രമിക്കാൻ മാത്രം ആയുസില്ലല്ലോ, ഒരു കെട്ടിടത്തിൽ താമസിക്കാൻ മാത്രം സമയമില്ലല്ലോ. അത്രയും ചെറിയ കാലയളവിൽ ജീവിക്കുന്നവർക്ക് വിശ്രമിക്കാനും താമസിക്കാനും ഉറങ്ങാനും ഇരിക്കാനും നിൽക്കാനും കഴിക്കാനും കിടക്കാനും ഒക്കെ ഒരു വൃക്ഷത്തിന്റെ ചുവട് പോരയോ, ഒരു മരത്തിന്റെ അടിഭാഗം പോരയോ? എന്തിനാണ് അവർക്ക് വീടെന്ന് ഓർത്ത് ചിരിച്ചതാണ് മൂസാ നബിയേ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ബനു ഇസ്രായേലുകാര് പറഞ്ഞത് ശരിയാണ്. അതേ, ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനുള്ള സമയം മാത്രമല്ലേ നമുക്കുള്ളൂ. ഈ
ദുനിയാവിൽ ജീവിക്കുമ്പോ ഫാഷൻ വേണമെന്ന് തോന്നുന്നുണ്ടോ ഉമ്മമാരെ? പരിഷ്കാരം വേണമെന്ന് തോന്നുന്നുണ്ടോ ചെറുപ്പക്കാരെ? അല്ല, പൊരുത്തപ്പെടാത്തൊരു ജീവിതം വേണമെന്ന് തോന്നുന്നുണ്ടോ സഹോദരിമാരെ? സർവ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണോ? ഓ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇന്ന് തെറ്റുകൾ വളരെയധികം കൂടി 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 വരുന്ന ഒരു മേഖലയാണ് ഭൗതികമായ കലാലയങ്ങൾ. അതുകൊണ്ടാണിരിക്കും ഇവിടെ നോട്ടീസിൽ ആ ഒരു വിഷയം കൊടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പല യുവാക്കൾക്കും യുവതികൾക്കും എന്നോട് വലിയ വെറുപ്പാ. എന്താ വെറുപ്പ് എന്ന് പറയാൻ കാരണം, ഞാൻ ചെറുപ്പക്കാരെ കുറിച്ച് മാത്രമേ പറയൂന്നാണ്, ഞാന് യുവതികളെ കുറിച്ച് മാത്രമേ പറയൂന്നാണ്. ഞാൻ സർവ്വ ചെറുപ്പക്കാരോട് യുവതികളോട് പറയാണ്, ഞാൻ പോകുന്ന മിക്ക സദസ്സിലും എനിക്ക് സംഘാടകർ തരുന്ന വിഷയം ഇതായത് കൊണ്ടാണ് ഞാൻ അത് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുള്ളത്. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാധാരണഗതിയിൽ ഞാൻ സ്ഥാപനത്തിന് വേണ്ടി പലരോടും പലതും ആവശ്യപ്പെടും, അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇനി നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളോടൊന്നും ചോദിക്കൂല, ചോദിക്കാനുള്ള നേരമില്ല, എനിക്ക് ട്രെയിനിലെത്തണം. അതേസമയം ഒരു ചെറുപ്പക്കാരൻ സൗദിയിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അല്ല, അത് പറ്റൂല, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയണം. എന്നിട്ട് ഇവൻ എന്നോട് പറയാണ്, അതെന്തേ കാരണം അറിയോ? ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കാൻ കാരണം, നിങ്ങൾ എന്നെ ഒരു അനുജൻ എന്ന് മനസ്സിലാക്കിയാൽ മതി, ഞാൻ നിങ്ങളെ ഒരു ജേട്ടനായി ഞാൻ മനസ്സിലാക്കാം. അതെന്താ കാരണം? നിങ്ങൾക്ക് ഞാൻ എന്ത് വാങ്ങിത്തന്നാലും അതൊക്കെ ചെറുതായിരിക്കും. കാരണം നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഇൽമു തന്നു നിറഞ്ഞു. അപ്പൊ എന്താ ഈ ചങ്ങായി എങ്ങനെ പറയാൻ കാരണം? ചിലപ്പോ ഈ പരിപാടിയും ആ ചെറുപ്പക്കാരൻ വീക്ഷിക്കുന്നുണ്ടാകും. സൗദിയിൽ നിന്ന് നമ്മുടെ ഉടുപ്പി ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ, ഞാൻ അവനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അവൻ പറയണു, ഉസ്താദെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്നു, പക്ഷെ നിങ്ങള് ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ പലതും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റിയെടുക്കാൻ കാരണം ഈ പ്രഭാഷണങ്ങളാ. അതുകൊണ്ടാണ് ഇൽമിന് പകരം ഞാൻ എന്ത് തന്നാലും അത് ചെറുതേ ഉള്ളൂ, എന്നാലും ആവശ്യപ്പെടണം. ഇവൻ വല്ലാതെ നിർബന്ധിപ്പിച്ചോ? ഞാൻ പറഞ്ഞു, ഒരു ചെറിയ മൊബൈൽ അയക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇൻഷാല്ലാ അടുത്ത തിങ്കളാഴ്ച തന്നെ ഞാൻ അയക്കാന്നും പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ചോദിക്കുമ്പോ അവരെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, മൊബൈൽ വേണ്ടാത്തവർ ആരുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ചെറിയ മൊബൈൽ അയച്ചു എന്നാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയതുണ്ടെങ്കിൽ മാറ്റം വരുത്തണം. അതീമാനുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇന്ന് ഭൗതിക കലാലയങ്ങളാണ്. ഇത് വെക്കേഷന്റെ സമയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ഒരു പ്രസക്തിയും കൂടിയുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്താണത്? രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോഴതാ SSLC റിസൾട്ട് വരാനിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ PUC റിസൾട്ട് വരാനിരിക്കുകയാണ്, നമ്മുടെ കുട്ടികളുടെ പരീക്ഷകളുടെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു തീരുമാനമെടുത്തോ, എന്റെ കുട്ടിയുടെ റിസൾട്ട് അങ്ങ് പുറത്തു വന്നാൽ ഇനി ഞാൻ എന്റെ മകനെയും മകളെയും പറഞ്ഞയക്കുന്നത് ഭൗതികത മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുള്ള കലാലയങ്ങളിലേക്കല്ല. പിന്നെയോ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും അലിമീങ്ങളും എത്ര എത്ര വലിയ സ്ഥാപനങ്ങളാ ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. എന്തേ കാരണം? അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ല. പലരും തെറ്റിദ്ധരിച്ചു പോയി. ഇവിടെ സ്ഥാപനങ്ങളെ നടത്തുന്ന തങ്ങന്മാരും സ്ഥാപനങ്ങളെ നടത്തുന്ന ആലിമീങ്ങള് അവർക്ക് കാറ് വാങ്ങാനാണ്, അവർക്ക് വീടുണ്ടാക്കാനാണ്, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അല്ല അല്ല, എടോ നമുക്കിവിടെ കാറ് വാങ്ങാനോ, നമുക്കിവിടെ വലിയ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങാനോ ഒരു സമുദായക്കാരന്റെയോ പണത്തിന്റെ ആവശ്യം ഇപ്പൊ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഏത് വിദ്യാഭ്യാസം പഠിപ്പിക്കാനും ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ ഇന്നേ വരെ വന്നിട്ടില്ല. അല്ലാഹു തനിമ സാധുക്കളായ നമുക്കെല്ലാവർക്കും നിലനിർത്തി തരട്ടെ. അതേ സമയത്ത് എന്തിനാണ്
ഉമ്മമാരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണോ? സഹോദരിമാരെ ഉൾക്കൊള്ളണോ? രക്ഷിതാക്കളെ ചിന്തിക്കണോ? എന്തിനാണ് ഇവിടെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനുള്ള കാരണമെന്നറിയാമോ? കാരണം അവരുടെ മക്കളെ പഠിപ്പിക്കാനല്ല. ഈ സമുദായത്തിലെ എത്രയോ മക്കള് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമുദായത്തിലെ കുട്ടികൾ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അവരെ വഴിതെറ്റി സഞ്ചരിക്കാതെ നേരായ വഴിയിൽ നിലനിർത്തേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ കനമോർത്തുകൊണ്ട് സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ്. പിരിവ് നടത്തിയപ്പോഴേക്ക് സങ്കടം പലർക്കും. എന്നാൽ എവിടെ കൊണ്ടുപോയിട്ടാ ഈ മക്കളെ പഠിപ്പിക്കുന്നത്? എവിടെ കൊണ്ടുപോയി മക്കളെ പഠിപ്പിക്കും? ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും ആലിമീങ്ങളും പിരിവ് നടത്തിയിട്ട് സ്ഥാപനങ്ങൾ നടത്തിയില്ല എന്ന് കണ്ടാൽ ഞാൻ ചോദിക്കട്ടെ, സർവ ജമാഅത്തുകാരോട്, സർവ മഹല്ലുകാരോട്, സർവ സംഘടനകാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളെ മാന്യമായി ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തി പഠിപ്പിക്കും? ഇന്നത്തെ മിക്ക ഭൗതിക സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടറിയണം. എന്താ കണ്ടറിയേണ്ടത്? ജുമാ നിസ്കാരത്തിന് പള്ളിയിലെ ഉസ്താദ് ഖുതുബ ഓതുമ്പോ ആ ഖുതുബ കേൾക്കാൻ വരെ പല സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികളെയും അതിന്റെ അധികാരികൾ പറഞ്ഞേക്കൂല. ഇങ്ങനെ നമ്മുടെ മക്കൾ ഖുതുബ കേൾക്കാത്ത മക്കളാണെങ്കിൽ അവർ വലുതാകുമ്പോഴും അവർക്ക് ജുമാ നഷ്ടപ്പെട്ടു പോകുന്നത് അവർക്കൊരു വിഷമമല്ല. കാരണം ചെറുപ്പം മുതൽക്ക് തന്നെ ജുമാ നഷ്ടപ്പെട്ടു പോയവരാണ് അവർ. ഇന്നത്തെ മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അങ്ങനെയാണ്. മിക്ക ഭൗതികതയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ കലാലയങ്ങൾ ഇതുപോലെയാണ്. ആ കലാലയങ്ങളിലേക്ക് ഉമ്മയും മുപ്പയും ഒരു മകൻ നന്നാകണമെന്ന് ചിന്തിക്കുന്ന ബാപ്പയും ഉമ്മയും ആ മകനെ ആ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കോ? കാരണം ആ കുട്ടിയുടെ ജുമാ നഷ്ടപ്പെടുന്നു. പോരാ, നമ്മുടെ ഇന്നത്തെ പെൺമക്കൾ, നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ എത്ര മാന്യമായിട്ടാണ് അവർ റോട്ടിലൂടെ പോകുമ്പോ പർദ്ദയണിയുന്നത്. ഒരു കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ എത്ര മാന്യമായിട്ടാണ് അവർ മുഖമൂടി ധരിച്ചു പോകുന്നത്. എന്താ കാരണം? നമ്മുടെ ശരീരത്തിന്റെ നിറം ഒരാളും കാണാൻ പാടില്ല, നമ്മുടെ ഭംഗി ഒരാളും കാണാൻ പാടില്ല. അത് പൂർണ്ണമായും മറക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ സന്ദേശം മാലോകരോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത്രയും മാന്യമായി റോട്ടിലൂടെ നടന്നു പോകുന്ന നമ്മുടെ പെൺമക്കള് കോളേജിന്റെ അടുത്തെത്തുമ്പോഴേക്ക് അവരുടെ പർദ്ദയങ്ങ് ഊറിയെടുക്കുന്നു, അവരുടെ സ്കാഫ് അങ്ങ് ഊറിയെടുക്കുന്നു, അവരുടെ മുഖമക്കനെ ഊറിയെടുക്കുന്നു, അത് എടുത്തിട്ട് അവരുടെ ബാഗിൽ അങ്ങ് വെക്കുന്നു. എന്താ കാരണം? പല ഭൗതിക കലാലയങ്ങളിലും പർദ്ദയണിഞ്ഞിട്ട് പഠിക്കാനുള്ള സംവിധാനം ഭൗതിക കലാലയങ്ങളുടെ മേലാലന്മാർ അനുവദിക്കുന്നില്ല എന്നതാണ്. ഇത് സർവരക്ഷിതാക്കളും കണ്ടറിയണം. എന്നിട്ടും പറഞ്ഞേക്കുന്നത് അങ്ങോട്ട് തന്നെ. എന്താ കാരണം? സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും ആലിമീങ്ങളും നടത്തുന്ന സ്ഥാപനത്തിന് ഫീസ് വളരെ കുറവാണ്. അതാ വിഷയം. എന്നാൽ നമ്മൾ ഫീസ് കൂട്ടാം, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം ഫീസ് കൂട്ടാം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ദാറുൽ ശരിയ ഉണ്ട്. എന്തിനാണ് സുരിബയിൽ ഉസ്താദ് ആ മഹത്തായ സ്ഥാപനത്തെ പടുത്തുയർത്തിയത്? എന്തിനാണ് അതിന്റെ ബന്ധപ്പെട്ടവർ ഓടി നടക്കുന്നത്? അവർക്ക് വീട് നിർമ്മിക്കാനല്ല. ഇതുപോലെ ഏത് സ്ഥാപനങ്ങളായാലും ജാമിഅ സഅദിയ മുതൽ തുടക്കം മുതൽ എണ്ണിക്കോ, മർക്കസായാലും അതുപോലെ തന്നെ സിറാജുൽ ഹുദയായാലും ഏത് സ്ഥാപനങ്ങളായാലും ഈ പാവപ്പെട്ട നമ്മൾ മൂഢവിദ്രയിൽ നടത്തുന്ന ദിക്റ തിയോളജിക്കൽ അക്കാദമി ഉൾപ്പെടെ ഏതെല്ലാം സ്ഥാപനങ്ങൾ കേരളത്തിലും കർണാടകയിലും ഉണ്ടോ അത് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഉന്നമനത്തിനാണെന്ന് സർവ മഹല്ലുകാരെ കണ്ടറിഞ്ഞില്ലാതെ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അപകടമാണ് കേട്ടോ. കാരണം ഇന്നത്തെ ഭൗതിക കലാലയങ്ങളിലേക്ക് നമ്മുടെ കുരുന്നു മക്കളെ വിശ്വാസത്തോടെ പറഞ്ഞേക്കാൻ പറ്റൂല. എന്തേ കാരണം? ഇന്നത്തെ കൗമാര പ്രായത്തെ വിദ്യാർത്ഥികളെ പിടികൂടിയ മാരകമാണ് ഒരു രോഗമുണ്ട്. ഇന്നത്തെ യുവാക്കളെ പിടികൂടിയ മാരകമാണ് ഒരു രോഗമുണ്ട്. എന്റെ സദസ്സിലെ ധാരാളം യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ,
നിങ്ങൾ അത്തരക്കാരല്ല എന്ന് എനിക്കറിയാം. എന്തേ കാരണം? ഒരു പക്ഷേ നിങ്ങൾ അത്തരക്കാരാണെങ്കിൽ എന്റെ സദസ്സിൽ എന്റെ സംസാരം കേൾക്കാൻ നിങ്ങളെ കിട്ടൂല എന്ന് എനിക്കറിയാം. അതേ സമയത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പല യുവാക്കളും ഇന്നതാ മാരകമായ രോഗത്തിന് പിടികൂടിയിരിക്കുന്നു. എന്താണതെന്നറിയാമോ? ബ്രൗൺ ഷുഗറാണ് കേട്ടോ, മയക്കുമരുന്ന് മാഫിയയാണ് കേട്ടോ, കഞ്ചാവാണ് കേട്ടോ, കാഞ്ചയാണ് കേട്ടോ, ഭംഗിയാണ് കേട്ടോ. ഈ സമുദായത്തിലെ എത്ര കൗമാര പ്രായമുള്ള കുട്ടികളാണ് ബാപ്പമാരെ ഉമ്മമാരെ ഇവിടെ ഭംഗിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചോദിക്കാൻ ആരുണ്ട് ഇവിടെ? ഏത് ജമാഅത്ത് കമ്മിറ്റിക്കാരുണ്ട് ഇവിടെ? സർവ ജമാഅത്ത് കമ്മിറ്റിക്കാരെയും ഞാൻ ചോദ്യം ചെയ്യാണ്. അതിന് അധികാരമുണ്ടോ ഇല്ല എന്നത് വിഷയം വേറെ, പക്ഷെ നമ്മൾ മാന്യമായിട്ട് ചോദിക്കുകയാണ്, ആരുണ്ട്? ഏത് മഹല്ല് കമ്മിറ്റിക്കാർക്ക് പറയാൻ കഴിയും നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ഒരൊറ്റ ചെറുപ്പക്കാരനും ഗാഞ്ചക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ മഹല്ലുകൾ അങ്ങനെയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഈ വെല്ലുവിളികൾ എന്ന് പറഞ്ഞ പുത്തൻവാദികളെ മാത്രമല്ല വെല്ലുവിളിക്ക, കുറെയൊക്കെ നമ്മളെ തന്നെ വെല്ലുവിളിക്കണം. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ഏതെങ്കിലും മുജാഹിദോ സലഫിയോ ജമാഅത്തെ ഇസ്ലാമിയോ ക്ലിപ്പാക്കൊന്നും വേണ്ട, ക്ലിപ്പാക്കിയാൽ പിന്നെ വെല്ലുവിളി അങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മവിചിന്തനം നടത്തണം. ഇത് എല്ലാ മുസ്ലിം സമുദായത്തെയും പാർട്ടി നോക്കിയിട്ടോ സംഘടന ബേസോ ഒന്നുമല്ല, മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെ ചോദിക്കുകയാണ്. എത്ര ചെറുപ്പക്കാരാ മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഏഴാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, ആ കുട്ടിയുടെ പ്രായം എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ കുട്ടി ഏതാ സ്കൂളും കഴിഞ്ഞ് വരികയാണ് വീട്ടിലേക്ക്, ഉമ്മ കുട്ടിയുടെ ബാഗിന്റെ ജിപ്പങ്ങ് തുറന്നു. ആ കുട്ടിയുടെ ബാഗിന്റെ ഉള്ളിൽ മുഴുവനും കാണുന്നത് സ്റ്റിക്കറുകളാണ്. ഓരോ ദിവസങ്ങളങ്ങ് പിന്നിടുമ്പോ ഈ കുട്ടിയുടെ ബാഗിൽ സ്റ്റിക്കറിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഉമ്മാക്ക് മനസ്സിലായില്ല ഇത് എന്ത് സ്റ്റിക്കറാണ്. സാധാരണഗതിയിൽ ഭൂമർ ചീവിങ് ഗമ്മ് വാങ്ങിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചീവിങ് ഗമ്മ് വാങ്ങിയാൽ അതോടുകൂടെ കയ്യിലോ കാലിലോ മുഖത്തോ ശരീരത്തിന്റെ ഭാഗത്തോ ഒട്ടിക്കാൻ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറുകൾ കടകളിലൊക്കെ കിട്ടാറുണ്ട്. ഭൂമർ ചീവിങ് ഗം വാങ്ങിയാൽ രണ്ട് സ്റ്റിക്കർ ഫ്രീ ആണ്. ആ സ്റ്റിക്കറും കൊണ്ടുവന്നിട്ട് നമ്മുടെ ചെറിയ പിള്ളമാരെ കുട്ടികളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിക്കാം. ഞാനിപ്പോ ഇന്ന് വീട്ടിൽ പോയി നോക്കുമ്പോ എന്റെ മോളെ കാലിലുണ്ട് രണ്ട് സ്റ്റിക്കർ. ഞാൻ എന്റെ ഭാര്യനോട് ചോദിച്ചു, എന്താടി ഇത്? നോക്കുമ്പോ ഇത് ഭൂമറിന്റെ സ്റ്റിക്കറാ. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ സ്റ്റിക്കർ കാണാൻ പാടില്ല എന്നാണ്. പേടിപ്പിച്ചു. അങ്ങനെ പറയണോ? ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണോ? എന്നാലേ മാന്യത ഉണ്ടാവും. അല്ലാതെ നിലനിർത്തി തരട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ ഉസ്താദ് ഈ സ്റ്റിക്കറിന് എന്താ കുഴപ്പം? സ്റ്റിക്കറിന് കുഴപ്പമുണ്ടായിട്ടില്ല, അത് ഒട്ടിച്ചിട്ട് എന്താ നേട്ടം? നമ്മൾ ഈ കുഴപ്പം മാത്രം നോക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു സ്വഭാവം. ഈ എൻ സി റോഡ് ബോളന്തൂർ പരിസരത്തൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ല എന്ന് ഞാൻ മനസ്സിലാക്കാണ്. ഞാനൊരു സ്ഥലത്ത് വാദിന് പോയപ്പോ ഈ സ്ത്രീകൾ വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉമ്മമാരോട്, ഉമ്മമാരെ നിങ്ങൾ നല്ല ലജ്ജുള്ള ഉമ്മമാരാവണം, അതുകൊണ്ട് നിങ്ങളൊന്നും ഈ ബ്രെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതും പിടിച്ചിട്ട് നിങ്ങളൊന്നും പോകണ്ട, അത് ഓർക്കുള്ള പണിയാ. ആർക്ക്? ഹസ്ബൻഡ്മാർക്ക്, ഭർത്താക്കന്മാർക്ക്. ഇതങ്ങനെയല്ല. സുബാന ജല്ല ജലാലു. പൊമ്പറന്നോൾ അങ്ങോട്ടിരിക്കാം, ഇവിടെ സ്റ്റേരി ഇങ്ങനെ തിരിക്കാം, ഇച്ചങ്ങാതി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സംസാരിക്കാം, അപ്പോഴേക്ക് അവിടെ തട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു അങ്ങനെ ആവാൻ പാടില്ല. ലയുഫ്നിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇലംറാ. ഭാര്യനെ ഏൽപ്പിക്കാൻ പാടില്ല നിങ്ങൾ ഓരോ കാര്യം. നിങ്ങളെ നേതൃത്വം നിങ്ങൾ തന്നെയാകണം. സ്റ്റെയറിംഗ് പെണ്ണിന്റെ കയ്യിൽ കൊടുത്താൽ ആ കാര്യം ഏൽപ്പിച്ചത് ഭാര്യനെയാണെന്നല്ലേ എന്റെ അർത്ഥം? അങ്ങനത്തെ വിഭാഗം ഒരിക്കലും വിജയിക്കൂലെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? ഇനിയിപ്പോ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത മഹലറത്തുൽ ബദറിയൊക്കെ നൗഫൽ സഖാഫിനെ വിളിക്കാൻ പാടില്ല എന്നല്ല പറയേണ്ടത്. പിന്നെന്താ പറയേണ്ടത്? ഭാര്യനോട് പോയി പറയാ, കേട്ടില്ല ഇന്നത്തെ വർത്താനം, അതുകൊണ്ട് ഇതുവരെ ആയല്ലോ, ഇനി മുതൽ തൽക്കാലം നിർത്താം, നമുക്ക് ബാക്കിയൊക്കെ അവിടെ നിന്ന് നടത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സ്ഥലത്ത് വാദന പോയപ്പോ പറഞ്ഞു, ഓ അവിടുത്തെ ഉസ്താദ് എന്നെ വിളിച്ചതാ, ഉസ്താദ് വാദ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നടന്നു. അത് പറയുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി, ഇനിയിപ്പൊ അടുത്ത് ഇഷ്ടപ്പെടാത്ത വല്ലതും പറയാനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അടുത്ത് മൂബർ പറയാണ്, ഞാനിങ്ങനെ കാത്തിരുന്നതാണ് അത് പറയുന്നു. അപ്പൊ മൂബർ പറയാ, ഒരാള് പറഞ്ഞു മറ്റേ കാര്യം പറയേണ്ടില്ലായിരുന്നു. ഏത്? സ്ത്രീകൾ വണ്ടി ഓടിക്കുന്ന കാര്യം പറയേണ്ടിയില്ലായിരുന്നു.
അപ്പോഴാണ് പിന്നെ വീണ്ടും പറയാൻ തുടങ്ങി, അത് വേറൊന്നുമല്ല ഉസ്താദെ, അയാളെ ഭാര്യ വണ്ടി ഓടിക്കുകയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ആ അപ്പൊ സമാധാനമായി. അതാ വിഷയം, ഈമാൻ അതല്ല. ഈമാൻ പറയുന്ന വല്ല കോപ്രാട്ടികളും ജീവിതത്തിൽ ഉണ്ടായാൽ അത് മാറ്റിയെടുക്കലാണ് ഈമാൻ. അതല്ലേ തഖ്‌വ, അവർക്കല്ലേ ഈമാൻ ഉള്ളൂ, അവരല്ലേ ഈമാനിന്റെ മാധുര്യം എത്തിച്ചവരുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ ബാഗിൽ സ്റ്റിക്കർ കണ്ടപ്പോ ഉമ്മാക്കൊരത്ഭുതമാണ്. ഓരോ ദിവസം കൂടുമ്പോഴും സ്റ്റിക്കറിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അറിഞ്ഞു നോക്കുമ്പോ ബൂമർ വാങ്ങിയപ്പോ ഫ്രീ ആയി കിട്ടിയ കളിക്കുന്ന സ്റ്റിക്കർ അല്ല, ഇന്ന് അതാ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ മയക്കുമരുന്നിൽ ചേർക്കാനായി അതിന്റെ ക്വട്ടേഷൻ സംഘം പ്രവർത്തിക്കാൻ ഉപയോഗിച്ച LSD എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റിക്കറാണ് കേട്ടോ. ആ LSD സ്റ്റിക്കറിൽ മയക്കുമരുന്നിന്റെ അംശമുണ്ട്. അത് നമ്മുടെ ചെറിയ മക്കൾ ഉപയോഗിച്ചാലോ 18 മണിക്കൂറുകളോളം അവരുടെ ബോധം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ചെറിയ മക്കളെ ശ്രദ്ധിക്കേണ്ടി വരികയാണ്. ചോദിക്കട്ടെ രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കോളേജിൽ പഠിക്കാൻ പോയ പെൺമക്കള് അവർ വീട്ടിലെത്തുമ്പോ അല്പം വൈകിപ്പോയാൽ അവരെ ചോദ്യം ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടല്ലോ. അതേസമയത്ത് കോളേജിൽ പഠിക്കാൻ പോയ ആൺകുട്ടി, ആ ആൺകുട്ടി വീട്ടിലെത്തുമ്പോ ഒരൽപ്പം വൈകിപ്പോയാൽ എന്തടാ വൈകിയത് എന്ന് സ്വന്തം മകന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന പാപ്പ എവിടെ, ഉമ്മ എവിടെ. എന്റെ വിശ്വാസം പെൺകുട്ടി മാത്രം വഴി തെറ്റുമെന്നാണോ? അവരൊക്കെ നല്ലവരാ, അവരൊക്കെ നല്ലവരാ. അതിനേക്കാളും മോശക്കാരൻ ഈ വർഗത്തിൽപ്പെട്ടവരാ ആൺകുട്ടികൾ. എന്റെ കാരണം സർവ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇന്ന് മയക്കുമരുന്നിൽ നമ്മുടെ യുവാക്കൾ അടിമപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ സമയം, ഈ സമയം രാത്രി സമയം. ഈ രാത്രി സമയം ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ്, സുബ്ഹാനല്ലാഹ്, രാത്രി 2 മണിക്കൊക്കെ വാല് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങിപ്പോകുമ്പോ നമ്മളൊക്കെ വാല് കഴിഞ്ഞിട്ട് ഉറക്ക വഹിക്കാന്നാ പറയാ. അതേ സമയത്ത് ചില ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെ ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ വലസ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ട്. ഞാനപ്പോ ഒരിക്കൽ ഡ്രൈവറിനോട് ചോദിച്ചു, ഈ ചെറുപ്പക്കാരൊക്കെ ഈ സമയത്ത് എവിടുന്നാ വരാ? അപ്പൊ ഇയാള് പറഞ്ഞു, അത് ഗാഞ്ചന്റെ പൊലുസ്, ഗാഞ്ചന്റെ പൊലുസ്. അതാണ് ഈ രാത്രി സമയത്ത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ആ സംഘങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല, നിങ്ങൾ പാവങ്ങളാണ്. നിങ്ങളെ ആ സംഘത്തിൽ പെടുത്താനായി ഒരു വിഭാഗം ക്വട്ടേഷൻ സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? രാത്രിയായാൽ നേരത്തെ തന്നെ വീട്ടിലെത്തിക്കോ. അത് നല്ല ചെറുപ്പക്കാരന്റെ അടയാളമാ. ഹബീബായ തങ്ങൾക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ്, കരിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദീസ ബഅദൽ ഇശാ. ഇശായിന് ശേഷം വെറുതെ ഇങ്ങനെ സ്വര പറഞ്ഞുകൊണ്ട് സമയം പാഴാക്കുക എന്നത് മുത്തു നബി തങ്ങൾക്ക് ഇഷ്ടമില്ല, തങ്ങൾക്ക് വെറുപ്പാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്യാമ്പസിന്റെ അകത്തളങ്ങളില് ഒരുപാട് പേക്കൂത്തുകൾ നടക്കുകയാണ്, അറിയാമോ? കർണാടക സ്റ്റേറ്റ് SSF കീഴില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിംഗാണ് SSF ക്യാമ്പസ് വിംഗ് എന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിന്റെ പദ്ധതി അങ്ങ് ആവിഷ്കരിക്കുമ്പോ ക്യാമ്പസുകാർക്ക് വേറെ തന്നെ പദ്ധതി ആവിഷ്കരിച്ചു കൊടുക്കുകയാണ്, ക്യാമ്പസുകാർക്ക് വേറെ തന്നെ സർക്കുലർ കൊടുക്കുകയാണ്. എന്തേ കാരണം? ക്യാമ്പസിന്റെ നേതാക്കളും പ്രവർത്തകരും അവരെ പ്രവർത്തിക്കേണ്ടത് ക്യാമ്പസിന്റെ അകത്തളത്ത. അറിയുമോ ഉമ്മ, അറിയുമോ ബാപ്പാ, SSF ക്യാമ്പസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമെന്നോണം എത്രയോ പുകവലിക്കാർ പുകവലി അങ്ങ് നിർത്തിവെച്ചുപോയി.
ഇന്നത്തെ ക്യാമ്പസിന്റെ പരിസരത്ത് ഏറ്റവും കൂടുതൽ എടുത്താൽ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് സിഗരറ്റ്. കാരണം ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുകവലിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നിനക്കൊരു നല്ല ഭാവിയുണ്ട് മോനെ. നിന്റെ ബാപ്പ പുകവലിക്കുന്നത് കണ്ടാൽ നീ പുകവലിക്കുന്നവനാ കണ്ട. നിന്റെ ബാപ്പ സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ നീ സിഗരറ്റ് വലിക്കാരനാ കണ്ട. എന്തേ കാരണോ, നീ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവനാണടാ. നിനക്ക് നല്ല യുവത്വമുണ്ടടാ. നിന്റെ യുവത്വം നീ പാഴാക്കണ്ട. സിഗരറ്റ് വലിക്കുന്ന ചെറുപ്പക്കാരെ, അത് വലിക്കുന്നതിന് മുമ്പ് ആ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ താഴ്ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ് സ്റ്റേഷനറി വാർണിംഗ് എന്നും പറഞ്ഞിട്ട്, ഒരു പ്രത്യേകമായ അറിയിപ്പ് എന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? സ്മോക്കിംഗ് സിഗരറ്റ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പുകവലിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് നല്ലതാണ് എന്നല്ല. ആരോഗ്യം കൂട്ടും, കുറെ കാലം ജീവിക്കും, വിറ്റമിനും പ്രോട്ടീനും ഒക്കെ അതിലുണ്ട്. വിറ്റമിൻ എയും ബിയും സിയും പിയും ഒക്കെ അതിലുണ്ട് എന്നല്ല. വളരെ ഗൗരവത്തിൽ വാർണിംഗ് കൊടുത്തിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. യുവത്വത്തോടാ ഞാൻ പറയണത്, പ്രായമുള്ളവരോടല്ല, യുവത്വത്തോട്, യുവാക്കളോട്. എന്റെ പ്രായമുള്ള ചെറുപ്പക്കാരോട് പറയാണ് അതിൽ എഴുതി വെച്ചത് കാണാം. ഇംഗ്ലീഷിൽ, ഇംഗ്ലീഷ് അറിയാത്തവൻ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും മംഗ്ലീഷ് എങ്കിലും അറിയാലോ അല്ലേ? പണ്ടോ നമ്മളെ നാട്ടിലൊരു മാസ്റ്റർ ഉണ്ടായി, അയാൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വല്ലാതെ അറിയില്ല. അയാൾ കണക്ക് സാറാണ്. അപ്പൊ കണക്ക് മാസ്റ്റർമാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വല്ലാതെ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അയാള് കണക്ക് ക്ലാസ് ഇങ്ങനെ, ഇതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു കണക്കിന്റെ മാസ്റ്റേഴ്സ് അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല. ഇനി അതും പറഞ്ഞിട്ട് കളിയാക്കൊന്നും പോകണ്ട, എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയാം. അതിപ്പോ ആരാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? എല്ലാ മൈലിയമാർക്കും ഇംഗ്ലീഷ് അറിയില്ല. ചില മൈലിയമാർക്ക് ഇംഗ്ലീഷ് അറിയാം, ചില മൈലിയമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ ആരാണെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെ അങ്ങനെ തന്നെയല്ലേ? കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്, ഇംഗ്ലീഷ് അറിയാതെ മംഗ്ലീഷ് അറിയുന്നവരുണ്ട്. ചില ആളുകൾക്കുണ്ട് ഓക്കെ എസ് അല്ലാത്ത മൂന്നാമത്തെ ഒരു പദം അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മാസ്റ്റർ കുട്ടി ഇങ്ങനെ തരികിടം കാണിച്ചപ്പോ, കലാലയത്തിൽ സ്കൂളിന്റെ ഉള്ളിൽ ക്ലാസ് റൂമിൽ തരികിടം കാണിച്ചപ്പോ മാസ്റ്റർ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, പോടാ പുറത്ത്. അതിന്റെ അർത്ഥം ഗെറ്റ് ഔട്ട്. അപ്പൊ കുറച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രിൻസിപ്പൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഈ മാസ്റ്റർ ഇങ്ങനെ ചിന്തിക്ക, പ്രിൻസിപ്പൾ വന്നിട്ട് ഇപ്പൊ ഈ കുട്ടിനെ എന്തിനാ പുറത്ത് നിർത്തിയതെന്ന് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. അപ്പൊ അതുകൊണ്ട് പ്രിൻസിപ്പൾ കാണാൻ പാടില്ല. ഈ പുറത്ത് നിൽക്കുന്ന കുട്ടിയെ അതേ ഗൗരവത്തിൽ തന്നെ അകത്തേക്ക് വിളിക്കണ്ടേ? അല്ലെങ്കിൽ ഓൻ പറഞ്ഞാലോ ഞാൻ വരൂല എന്ന്. കാരണം വളരെ ഗൗരവത്തിലല്ല ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞത്, സദ്ദും മദ്ദും ഒക്കെ കൂട്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് അതേ സദ്ദും മദ്ദോട് കൂടെ ഇങ്ങോട്ട് വിളിക്കണം. അതിന് കമ്മിൻ സൈഡ് എന്ന് പറയാൻ ഇയാൾക്ക് അറിയില്ല, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ ഇയാൾ എന്താ കണ്ട വഴി എന്നറിയോ? ഇയാൾ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തുപോയി. പുറത്തുപോയിട്ട് ഇവനോട് പറഞ്ഞു ഗെറ്റ് ഔട്ട്. നേരത്തെ അവിടുന്ന് ഇങ്ങോട്ട് ഗെറ്റ് ഔട്ട് ആയപ്പോ ഇങ്ങോട്ടായത്, ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ അങ്ങോട്ടാണ്. അപ്പൊ അങ്ങനെ ചില ആളുകളോട് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചത് കാണാം, സ്മോക്കിംഗ് സിഗരറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആപത്താ, ലങ്സ് ക്യാൻസർ വന്നു പോകും, ഹാർട്ട് തകരാറ് വന്നു പോകും. അല്ല നമ്മളെ കാക്കട്ടെ. അപ്പൊണ്ട് ഒരു പ്രായമുള്ള വല്യപ്പ, അതാ പ്രശ്നം. വല്യപ്പ നിങ്ങൾക്ക് ഒരു തകരാറും ഇല്ലെങ്കിൽ നിങ്ങളെ പേരെ കുട്ടികളോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മൊയ്ലിയാർ പറഞ്ഞത് വെറുതെടാ, ഞാൻ എത്ര കാലമായി പുകവലിക്കാൻ തുടങ്ങിയിട്ട്, എന്റെ ലങ്സ് ഇപ്പോഴും കട്ടിയാ, എന്റെ ഹാർട്ട് ഇപ്പോഴും കട്ടിയാ. അപ്പോഴാ പേരെക്കുട്ടി സിഗരറ്റ് വലിക്കാൻ ധൈര്യം കാണിക്കണത്. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കണം അറിയോ? എടാ ഞാൻ ഏതായാലും ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആയടാ, അള്ളാന്റെ കുതിരത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ട്, നീ ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് നീ എന്നെ കണ്ടിട്ടൊന്നും പുകവലിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കലാണ് നല്ല വല്യപ്പ, നല്ല ബാപ്പ. അവരാണ് ഈ നാട്ടിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹ് അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വിപത്തുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കാൻ എസ് എസ് എഫിന്റെ ക്യാമ്പസ് വിഭാഗം പ്രവർത്തിക്കുകയാണ്. ചെറുപ്പക്കാരെ, ആ ക്യാമ്പസിലെ ഒരറ്റത്തോ നിവാസങ്ങളിലും പെട്ടുപോകരുത് കേട്ടോ. രക്ഷിതാക്കളെ, നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് നടിക്കാൻ പാടില്ല.
ചില കാര്യങ്ങളെ കാണുമ്പോ കണ്ണ് ചിമ്മിക്കളയാൻ പാടില്ല. തുറന്ന കണ്ണോടെ കണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയാമോ? ഇന്നത്തെ ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് എവിടെയാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ സിന നടക്കുന്നത് എവിടെയാണ്? ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ലോക നേതാവ് പഠിപ്പിച്ചതാണ്, ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് വ്യഭിചാരം അധികരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏതുവരെ തങ്ങൾ പറഞ്ഞു എന്നറിയോ? ഏതുവരെ ഏതുവരെ വ്യഭിചാരം വർദ്ധിക്കുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടു റോട്ടിൽ വെച്ച് വ്യഭിചരിക്കുന്ന സമയത്ത്, അന്യ പുരുഷനും അന്യ പെണ്ണും നടു റോട്ടിൽ വെച്ച് വ്യഭിചരിക്കുന്ന സമയത്ത് കേട്ടില്ലേ നിങ്ങൾ, വായിച്ചില്ലേ നിങ്ങൾ, ജാതി ഏതാണ് എന്നതല്ല വിഷയോ, മതമേതാണ് എന്നതല്ല വിഷയോ, സംഘടന ഏതാണെന്നതല്ല വിഷയോ, പ്രസ്ഥാനം ഏതാണെന്നതല്ല വിഷയോ, അങ്ങകലെ ജമ്മു കശ്മീരില് കഠുവ എന്ന പ്രദേശത്ത് 8 വർഷം മാത്രം പ്രായമുള്ള ആസിഫ എന്ന കുഞ്ഞുമോള് മറക്കാൻ പറ്റോളം തൂറ് പരിസരത്തുകാരെ, എൻ സി റോഡ് പരിസരത്തുകാരെ, സുരിമയിലെ പരിസരത്തുകാരെ, മറക്കാൻ പറ്റൂല. എന്താ ചെയ്തത്? 4 നാൽക്കാലികള്, നാൽക്കാലികളുടെ സ്വഭാവമുള്ള ഇരുകാലികള്, അങ്ങനെയാ ഞാൻ അവരെ വിശേഷിപ്പിക്കാൻ പറ്റൂ? അതിനപ്പുറം വിശേഷിപ്പിക്കാൻ പറ്റൂല. അവരാണ് കണ്ടില്ലേ 8 വർഷം മാത്രം പ്രായമുള്ള പാവപ്പെട്ട ആസിഫ എന്ന പൊന്നുമോള്, അവരതാ ബലാത്സംഗം ചെയ്തു, അവരതാ കൊല്ലുകയാണ്, മയക്കുമരുന്ന് ശരീരത്തിൽ കയറ്റി വെക്കുകയാണ്, ദിവസങ്ങളോളം കഴിക്കാൻ ആഹാരം കൊടുക്കാതെ ആ കുഞ്ഞുമോളെ വധിച്ചു കളയുകയാണ്. അവസാനം വലിയ കല്ലങ്ങെടുത്തിട്ട് ആസിഫ എന്ന കുഞ്ഞുമോളിന്റെ ശരീരത്തിൽ അങ്ങിട്ട് കൊല്ലുമ്പോ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞതാ, നിങ്ങളൊക്കെ വ്യഭിചരിച്ചില്ലേ, ഞാനും വ്യഭിചരിക്കട്ടെ, എന്നിട്ട് മതി കൊല്ലാൻ. ഒടുക്കത്തെ വ്യഭിചാരം കഴിഞ്ഞിട്ടല്ലേ പ്രിയപ്പെട്ട ബാപ്പാ ചെറുപ്പക്കാരാ ആ കുഞ്ഞുമോളെ കൊന്നു കളഞ്ഞത്. ഇവിടെ ആസിഫ ഒരു മുസ്ലിമാണ് എന്നതല്ല വിഷയോ. അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ നാടുകളിൽ, അറേബ്യൻ കൺട്രികളിൽ വരെ, യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സിൽ വരെ, ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും, ലോകത്തുള്ള എല്ലാ നാടുകളിലും ജാതി മത വ്യത്യാസമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, എല്ലാവരും അവർക്കെതിരെ രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ വിരാട് കോഹ്ലിയുണ്ട്, ആ കൂട്ടത്തിൽ ധോണിയുണ്ട്, ആ കൂട്ടത്തിൽ ക്രിക്കറ്റ് പ്ലെയർമാരുണ്ട്, ആ കൂട്ടത്തിൽ പലരുമുണ്ട്, പലരുമുണ്ട്, ആ കൂട്ടത്തിൽ സിനിമാ നടന്മാരും നടിമാരും സെലിബ്രിറ്റീസുകളുണ്ട്. ഏതുവരെ പത്രസമ്മേളനം വിളിച്ചു ഒരാള്, ആ വിളിച്ചയാള് അമുസ്ലിമാണ് മുസ്ലിമല്ല, വിളിച്ചിട്ടാ ആ സഹോദരി പറഞ്ഞതെന്താ, ആ അമുസ്ലിമായ പെണ്ണ് പറഞ്ഞതെന്താണ്? ആ സംഭവം നടന്നത് ജമ്മു കശ്മീരിലെ കഠുവാഡ് എന്ന നാട്ടിലെ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ കുഞ്ഞിനാണെങ്കില് അത് ബാധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കൾക്കാണ്. അതുകൊണ്ട് എന്റെ മകൾക്ക് ഞാൻ വെക്കുന്ന പേര് ആസിഫ എന്നാണ്. ഒരു ഹിന്ദു സഹോദരി തന്റെ മകൾക്ക് ആസിഫ എന്ന് പേര് വെച്ചു. ഇത് ഈ നാട്ടിലെ സൗഹൃദമാണ്, ഇത് ഈ നാട്ടിലെ ഐക്യമാണ്, ഇത് ഈ നാട്ടിലെ മതമൈത്രിയാണ്. അതുകൊണ്ടാണ് അതിനോട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ബാലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കളും തെരുവിലിറങ്ങി, ബാലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കളെ രംഗത്തിറങ്ങി. വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ ഏതുവരെ എന്നറിയാമോ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലയോ, നടു റോട്ടിൽ വെച്ച് വ്യഭിചാരം നടക്കുമ്പോൾ ഒരാള് വന്നിട്ട് നടു റോട്ടിൽ വ്യഭിചരിക്കുന്നവരോട് പറയുകയാണ്, അയ്യയ്യേ നിങ്ങൾ ഇവിടെ വ്യഭിചരിക്കുകയാണോ? എല്ലാവരും കാണത്തക്ക വിധത്തിൽ നിങ്ങൾ വ്യഭിചരിക്കുകയാണോ? ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കണ്ട, നിങ്ങൾ വ്യഭിചരിക്കണമെങ്കിൽ ആരാരും കാണാത്ത സ്ഥലത്ത് പോയി നിങ്ങൾക്ക് വ്യഭിചരിച്ചുകൂടയോ? നിങ്ങൾക്കൊരു പച്ചപ്പിടിച്ച സ്ഥലത്ത് പോയി വ്യഭിചരിച്ചുകൂടയോ എന്ന് പറയുന്ന മനുഷ്യനാരാണ്? വ്യഭിചരിക്കണ്ടെന്നല്ല, ആരും കാണാത്ത സ്ഥലത്ത് പോയി നിങ്ങൾക്ക് വ്യഭിചരിച്ചുകൂടയോ എന്ന് ചോദിക്കുന്ന മനുഷ്യനാരാണോ, അവനാണ് ആ നൂറ്റാണ്ടില് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ മാധുര്യമുള്ളവൻ. അങ്ങനെയുള്ളൊരു കാലം വരുമെന്ന്, അത്തര കണ്ട് വ്യഭിചാരം വ്യാപിക്കുമെന്ന് മാലോകരോട് തുറന്നടിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. സുഹൃത്തുക്കളെ,
ഇന്ന് ആ വ്യഭിചാരം ഏറ്റവും കൂടുതൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത് ഭൗതിക കലാലയങ്ങളിലാ. അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ, കൗമാര പ്രായക്കാരെ, എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, യുവതികളെ, ആർട്സിന്റെ പേരിലായാലും സയൻസിന്റെ പേരിലായാലും കോമേഴ്സിന്റെ പേരിലായാലും ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും എഡ്യൂക്കേഷന്റെ ഫീൽഡിലായാലും ഏത് പേര് പറഞ്ഞിട്ടോ നിങ്ങളതാ ബലസണ്ട കോപ്രാട്ടീസ് കാണിക്കണ്ട. വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന വഴിവിട്ട പ്രണയം വേണ്ട. എന്തൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ കാണുന്നത്? കോളേജിന്റെ പേരും പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ പ്രിയപ്പെട്ട മകള് അവൾ ഇറങ്ങി വരുന്നത് ബാത്റൂമിന്റെ പുറത്താ. ഒരു ബാത്റൂം, ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആയ ബാത്റൂമിൽ നിന്ന്, ബസ് സ്റ്റോപ്പിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് പർദ്ദ ധരിച്ചിട്ടുള്ള ഒരു പെണ്ണ്. ആ പെണ്ണ് ഇറങ്ങി വരുമ്പോ ആ പെണ്ണിന്റെ കൂടെ ഒരു ചെറുക്കൻ ഇറങ്ങി വരികയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാ നന്നാകുന്നത്? ഇത് പറയണ്ട എന്ന് തോന്നിയവർ ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകുന്നതിന് വിരോധമില്ല, പറയാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട നൗഫല് യജമാനനാണ് റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കും എന്നതിന് സംശയമില്ല. റബ്ബ് നൗഫലിനോട് ചോദിക്കും, എടാ നിനക്ക് ധാരാളം സ്റ്റേജ് തന്നില്ലേ, നിന്റെ വാല് കേൾക്കാൻ ഒരുപാട് പേര് മുന്നിൽ വന്നിരിക്കാറില്ലേ, പല സംഘടനക്കാര് നിന്റെ വാലിനെ വിളിച്ചില്ലേ, എന്തിനാണ് സന്ദർഭത്തിനനുസരിച്ച് കൗമാരപ്രായമുള്ളവർ കലാലയത്തിന്റെ മറവില് തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അതിനെ തുറന്നടിക്കാൻ എന്തുകൊണ്ട് നിന്റെ നാക്ക് ചലിച്ചില്ല എന്ന് എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എന്നോട് ചോദിച്ചാൽ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഉപ്പമാരെ ഞാൻ എന്തു പറയും, ഞാൻ എന്ത് മറുപടി പറയും? ഇത് കണ്ടില്ലെന്ന് നടക്കാൻ പാടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റൂല. ഇതിന്റെ ഒക്കെ ഉത്തരവാദികൾ ആരാ? ഉമ്മാക്കുപ്പാക്കു മാത്രല്ല, സർവ മഹല്ലുകാർക്കാ. ഈ മഹലിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് നോക്കിയിട്ട് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തോട് എല്ലാരും യോജിക്കണമെന്നില്ല. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്കില്ലേ നൂറുകണക്കിന് അഭിപ്രായം? ഈ അഭിപ്രായം പറഞ്ഞാൽ എല്ലാരും നിങ്ങളോട് യോജിക്കണമെന്നില്ല. യോജിക്കുന്നവർ യോജിക്കും, ഇല്ലാത്തവർ യോജിക്കും, യോജിക്കൂല. നമ്മുടെ എത്ര പള്ളികളുണ്ട്, മാസങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വരുന്ന എത്ര മഖാമുകളുണ്ട്, എത്ര പള്ളികളുണ്ട്, ആ പണങ്ങളൊക്കെ എവിടെ പോവാണ്? എന്തുകൊണ്ടാണ് അവിടെ ഒരു വിമൻസ് ശരീഅത്ത് കോളേജ് തുടങ്ങാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്കാർ തുടങ്ങാത്തത്? ഈ വരുമാനങ്ങളൊക്കെ പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ മാത്രമാണോ? ചില ആളുകൾ വരുമാനം ഉണ്ടാക്കുക, എന്തിനാ വരുമാനം ഉണ്ടാക്കണറിയോ? പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ മാത്രം. അങ്ങനെ ആകരുത്. നമ്മൾ വിശാലമായി ചിന്തിക്കണം. ഇനിയുള്ള കാലത്ത് നമ്മളത് ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ തീർച്ചയായും ബാപ്പാ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനങ്ങ് കണ്ണ് ചിമ്മിക്കളയും കുറച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഈ മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറിൽ അങ്ങ് വെച്ചാലും എന്റെ മക്കൾ ഇവിടെയുണ്ട്, എന്റെ പേരെ മക്കളുണ്ട്, ആ മക്കളെ മക്കളുണ്ട്, ആ മക്കളെ മക്കളെ മക്കളുണ്ട്, മക്കളെ 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 മക്കളുണ്ട്. ഖിയാമത്ത് നാള് വരെ നമ്മുടെ മക്കളും പേരെ മക്കളും ഇവിടെ ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ കാലം വളരെ ശാന്തമാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് തെറ്റുകളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചട്ടക്കൂട്ടിലുള്ള വിദ്യാഭ്യാസത്തിന്റെ കലാലയങ്ങൾ വേണം. അതിന് നാട്ടിലെ പ്രമാണിമാർ ചിന്തിക്കണം. നാട്ടിലെ പ്രമാണിമാർ സ്വന്തം കാര്യം ചിന്തിച്ച് നടക്കൽ മാത്രമല്ല, ഇതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പ്രവർത്തകരോട് ചേർന്നിട്ട് നാട്ടിലെ പ്രമാണിമാർ കൈകോർത്ത് രംഗത്തിറങ്ങണം. എന്നാലേ ആ സമ്പത്ത് കൊണ്ട് ഗുണം കിട്ടൂ, ആ സമ്പത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ ഗുണമായി സാക്ഷി നിൽക്കൂ. അല്ലാതെ കണ്ടാൽ നമ്മുടെ മക്കൾ വഷളായി പോവുകയാണ്. എത്ര സോഷ്യൽ മീഡിയ ഇപ്പൊ ഇന്ന് തുറന്നു നോക്കുന്നത്, ഞാൻ വളരെ വേദനയോടാ പറയണത്, ഈ വിഷയം കൂടി ആയതുകൊണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ സിറ്റി സെന്റർ, ബിഗ് ബസാർ, ഏത് മോൾ എടുത്തു നോക്കൂ, മോളിന്റെ പേര് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ മോളിൽ കയറിയിട്ട് കൂൾ ബാറിലും ഫുഡ് കോർട്ടിലും പർദ്ദ എണ്ണിഞ്ഞ് തലയിൽ തട്ടമിട്ട മുസ്ലിം പെണ്ണ് ജ്യൂസ് കുടിക്കുക നാണല്ലാതെ ആരാണ് അവന്റെ കൂടെ ഇരിക്കുന്നത്? സ്വന്തം ജേട്ടനാണോ, അനുജനാണോ, ആങ്ങളമാരാണോ, ബാപ്പയാണോ? അല്ല, ആരാ? അന്യൻ. ആ അന്യനും ഇവൻ ഇവൾക്കും എന്ത് ബന്ധാണ്? ആകെ ഒരൊറ്റ ബന്ധുള്ളൂ, പ്രണയം. ഹലാക്കിന്റെ പ്രണയം. ഞാൻ അതിനെ കുറിച്ച് പറയാ. ഓ, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യനെ പ്രണയിച്ചുകൂടെ? എന്തേ, കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താവിനെ പ്രണയിച്ചുകൂടെ? അതിപ്പോ ഒരു മാസം ഉണ്ടാവുള്ളൂ ആ പ്രണയം. പിന്നെന്താ, പഴയ തന്നെ, പഴയ സീഡി കണ്ട പോലെ ഇങ്ങനെ നോക്കാം. ഇല്ല, ഇസ്ലാം പറഞ്ഞു
ഇസ്ലാം പറഞ്ഞു ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, ഉദാഹരണം പറയാം, പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി, എന്നാൽ ഒരു പത്ത് വർഷം സങ്കല്പിക്ക, ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ല ഈ മൊയിലാർ എന്തായി പറയണേ, ബാപ്പമാരൊക്കെ ഇങ്ങനെ നോക്ക, ഇയാൾ എന്തായി പറയണത്, ഉള്ളത് പറയാ ഇസ്ലാമാ പറയണത്, നൗഫൽ അല്ല പറയണത്, നൗഫൽ പറഞ്ഞാൽ അങ്ങ് ഡസ്റ്റ്ബിനിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞോ, ഇസ്ലാം പറയണത് നോ നെവർ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇസ്ലാം പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഭർത്താവ് ഭാര്യനെ നോക്ക, ഈ പത്ത് വർഷക്കാലം എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്ക. പത്ത് വർഷം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇയാൾ നോക്കുമ്പോ ആ ഭാര്യന്റെ മുഖത്ത് നോക്കും, എങ്ങനെ നോക്കണം എന്നറിയോ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഭാര്യ വന്നാൽ എങ്ങനെയാ കാണാ ഒക്കെ ഇങ്ങനെ നോക്കൂലേ, ആ ആ നോട്ടം നോക്കണം. ഇത് ഭാര്യനെ ഭർത്താവ് കാണാൻ മാത്രല്ല, ഭർത്താവിനെ ഭാര്യ കാണേണ്ടതും അങ്ങനെയാ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഇന്നത്തെ കലാലയങ്ങളിലെ തോന്നിവാസങ്ങൾ നടക്കുന്നത് മറക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ പറയുന്നത്, കോളേജിന്റെ പേരും പറഞ്ഞിട്ട് പോകുന്നു നമ്മുടെ മക്കള്. സാധുവായ ഞാൻ തന്നെ എത്രയായത് തൊണ്ട പൊട്ടിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് മംഗലാപുരത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ വിളിച്ചു, ഞാനത് പല വേദിയിലും അത് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും അത് ക്ലിപ്പായിട്ട് പലർക്കും അത് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഞാൻ സാന്ദർഭികമായി പറയട്ടെ, മംഗലാപുരത്തെ മഹാനഗരിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നൗഫൽ സഖാഫി കളസ ഉസ്താദാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കൂ, നക്കണിക്കിൽ സംസാരിക്കൂ, കന്നഡയിൽ സംസാരിക്കൂ, അതുകൊണ്ട് മൂന്ന് ഭാഷയിലും നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ നിങ്ങൾ രക്ഷിതാക്കളോട് പറയണോ? ഞാൻ ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്? അയാള് പറഞ്ഞ വാക്കെന്താണ്? ഉസ്താദേ, ഞാൻ മംഗലാപുരം സിറ്റി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്റെ വണ്ടിയിൽ എത്രയോ മുസ്ലിം സമുദായത്തിലെ മാപ്പിള സമുദായത്തില് എത്രയോ പെൺകുട്ടികള്, ഡിഗ്രിയിൽ പഠിക്കാൻ പോകുന്ന കൗമാരപ്രായമുള്ള പെൺമക്കള്, യുവതികൾ എന്റെ വണ്ടിയിൽ കയറുകയാണ്. ആ വണ്ടിയിൽ കയറുന്ന സമയത്ത് അവരെ വിടാൻ അവരെ പറയുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? അവരെ വീടുകളിലേക്കല്ല, കോളേജുകളിലേക്കല്ല, അവരെ വിടാനായി അവർ പറയുന്നത് കണ്ടുകാണുന്ന വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലാണ്, കണ്ടുകാണുന്ന വലിയ വലിയ ഫുഡ് കോർട്ടുകളിലാണ്, കണ്ടുകാണുന്ന വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലാണ്, കണ്ടുകാണുന്ന വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലാണ്. ഷോപ്പിംഗ് മാളുകളിൽ വലസുന്ന പെങ്ങള്, ഹൈപ്പർ മാർക്കറ്റുകളിൽ വലസുന്ന പെങ്ങള്, ഫുഡ് കോർട്ടിൽ കയറിയിട്ട് വലസിയിട്ട് ആഹാരം കഴിക്കുന്ന പെങ്ങളെ, ഒരു കാര്യം ചിന്തിക്കണോ? സ്വർഗത്തിലുണ്ടേ മോളെ ഷോപ്പിംഗ് മോള്, സ്വർഗത്തിലുണ്ടേ മോളെ ഫുഡ് കോർട്ട്, സ്വർഗത്തിലുണ്ടേ മോളെ സൂപ്പർ മാർക്കറ്റ്, സ്വർഗത്തിലുണ്ട് മോളെ ഹൈപ്പർ മാർക്കറ്റ്. നീ ദുനിയാവിൽ ഷോപ്പിംഗ് മോളിലൂടെ വലസി നടന്നാൽ ഇവിടത്തെ ഫുഡ് കോർട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ കയറി ഇറങ്ങുന്ന മോളാണെങ്കിൽ നീ ഒരു കാര്യം ഉറപ്പിച്ചോ, സ്വർഗത്തിലെ സൂപ്പർ മാർക്കറ്റ് നിനക്കില്ലട്ടോ, സ്വർഗത്തിലെ മോള് നിനക്കില്ല, അവിടെയുള്ള ഫുഡ് കോർട്ട് നിനക്കില്ല, അവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റ് നിനക്കില്ല, അവിടെ നിനക്ക് വലസാൻ പറ്റൂല, അവിടെ നിനക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റൂല, കാരണം നീ മുഴുവനും ദുനിയാവിൽ വലസി തീർത്തല്ലോ, നീ മുഴുവനും ദുനിയാവിൽ തീർത്തല്ലോ. എന്നിട്ട് ഈ ഡ്രൈവർ എന്നോട് സങ്കടത്തോട് പറയാണ്, ഉസ്താദേ ഈ പർദ ധരിച്ച പെൺമക്കൾ ഒറ്റക്കല്ല, അതാണ് സങ്കടം. എന്റെ സ്വന്തം പെങ്ങളാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടില്ല. സർവ്വജേഷ്ഠന്മാരോട് പറയട്ടെ, ആങ്ങളമാരോട് പറയട്ടെ, നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അനുജൻ കുറ്റക്കാരനാണ്. എന്നിട്ടോ? എന്നിട്ട് അതാ കണ്ടുകിട്ടിയവന്റെ കയ്യും പിടിച്ചിട്ടാണ്, കണ്ടുകിട്ടിയവന്റെ കയ്യും പിടിച്ചിട്ടാണ് മോളിൽ കയറുന്നത്. എന്നിട്ടൊരു വാക്കിയാൾ പറഞ്ഞ എന്തറിയോ പാപ്പ, ഇയാൾ പറഞ്ഞ പാപ്പ, നിങ്ങളെ പണം ഈ പെണ്ണ് ആർക്കാ ചെലവഴിക്കണം അറിയോ? ആർക്ക്? ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയാ, ഈ പൈസ തരുന്നത് ഈ പെണ്ണാണ്, പൈസ തരുന്നത് ഈ പെണ്ണാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്?
അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവളാണ്. പൈസ കൊടുക്കുന്നവനല്ലേ കൂട്ടിക്കൊണ്ടുപോകുന്നർത്ഥം? അപ്പൊ പൈസ കൊടുക്കുന്നത് വരെ ഇവളാണ്. അപ്പൊ ഫുഡ് കോർട്ടിൽ കണ്ടു കാണുന്ന ബോയ്ഫ്രണ്ടിനെ തീറ്റിക്കുന്നത് നാണമില്ലേ പെങ്ങന്മാരെ, ഈ തലയിൽ തട്ടമിട്ട പെങ്ങളാണെന്ന് പറയുമ്പോ സങ്കടം തോന്നാത്ത മനസ്സുണ്ടോ? വളരെ ഗൗരവത്തിൽ ചോദിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ഞാനൊരു ഈമാന് ഊറിപ്പോകുന്ന ഒരു കാര്യം പറയട്ടെ, അല്ല പൊരുത്തപ്പെടാത്ത ഒരൊറ്റ നോട്ടം മതി. മരിക്കുന്ന സമയത്ത് ഈമാന് ഊറിപ്പോകാൻ, നമ്മൾ ഈമാൻ ഊറിപ്പോകാൻ വലിയതൊന്നും ചെയ്യണമെന്നില്ല, ഒരൊറ്റ നോട്ടം മതി. ചരിത്രം പറയാൻ പോവാ ഞാൻ അടുത്തത്, ഒരൊറ്റ നോട്ടം. അതുകൊണ്ട് നാവ് ശ്രദ്ധിക്കണം, കണ്ണ് ശ്രദ്ധിക്കണം. ഈ നാവ് കൊണ്ട് ഒരു തങ്ങളെയും കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല. എനിക്ക് ഈ അടുത്ത് ഞാനൊരു ആലിമായിട്ടല്ല, തങ്ങളായിട്ടല്ല, ഏതോ ഒരാള് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാനൊരു സ്ഥലത്ത് ഐ പി എല്ലിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ ഐ പി എല്ലിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഉസ്താദെ ഐ പി എല്ലില് ഇന്ന ടീം ജയിക്കാൻ വേണ്ടി ദ്വാരക്കണോ? അത് പല ചെറുപ്പക്കാരും നമ്മളോട് വലിയ അടുപ്പുള്ള ചെറുപ്പക്കാരാണെങ്കിൽ നമ്മളോട് പറയും. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ വരച്ചു, ഇതുപോലത്തെ പ്രഭാഷകന്മാരെ കണ്ടറിയണം, അവർക്ക് വേദി കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ വിഷമം എന്താന്ന് അറിഞ്ഞാൽ എനിക്ക് കുറെ വേദി കിട്ടുന്നുണ്ട്, അതാണ് ഇപ്പൊ പ്രയാസം. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ എഴുതിയ, എന്നിട്ടോ എഴുതിയത് ഒരു മൊയ്ലിയാരാണെന്നാ സങ്കടം, വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ എന്താ പ്രശ്നം? ഞാൻ എന്റെ ഉസ്താദുമാരെ മധുഹ് പറയുന്നു, ഞാൻ സുൽത്താനുല്ലമാനെ മധുഹ് പറയുന്നു, ഞാൻ താജുല്ലമാനെ ചീത്ത പറയാൻ പാടില്ല എന്ന് മധുഹ് പറയുന്നു, അതേ സമയത്ത് ഞാൻ ശംസുല്ലമാനെ മധുഹ് പറയുന്നു, അവരെ ബഹുമാനിക്കണമെന്നും പറയുന്നു. പക്ഷേ ഈ ചങ്ങാതി വരച്ചു ഇത് പച്ച കള്ളമാണ് എന്നിട്ട് പറയാണ്, ആ നിങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഇത്ര പൈസ തരാം. എനിക്ക് ഇവരെ പൈസ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് തെളിയിക്കേണ്ട ഒരു ആവശ്യമാണോ? ഇതിൽ എന്ത് കാര്യമുള്ളത്? ഇത് ജനങ്ങൾ അറിഞ്ഞിട്ട് എന്ത് നേട്ടാ മുസ്ലിം സമുദായത്തിനുള്ളത്? ഞാൻ പറയട്ടെ, നമ്മളെ ആയുസ് അതിനെ ചെലവഴിക്കേണ്ടതല്ല. വെറുതെ എന്തെങ്കിലും എഴുതാൻ കഴിവുള്ള എഴുതാൻ കഴിവുണ്ടെന്ന് കണ്ടപ്പോഴേക്ക്, ഫേസ്ബുക്കും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോഴേക്ക് എഴുതി വിടലല്ല. എത്രയോ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതിന് കാര്യമായൊരു മറുപടി പറയണം. ഞാൻ പറഞ്ഞു, ചോദ്യം കാര്യമാണെങ്കിലല്ലേ മറുപടി കാര്യം പറയേണ്ട ആവശ്യമോ? ഇതുപോലത്തതിനൊന്നും മറുപടി പറയേണ്ടതില്ല, പറയാനുള്ളത് ഒരൊറ്റ കാര്യമാ, പടച്ചറബ് അവരെ സ്വഭാവം നന്നാക്കി കൊടുക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരൊറ്റ നോട്ടം മതി ഈമാന് ഊറിപ്പോകാൻ. ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ കൈവെള്ളയിലെ മൊബൈലിലൂടെ എത്ര അനാവശ്യങ്ങളാ കാണിക്കുന്നത്, എത്ര ഹറാമുകളാ കാണുന്നത്. ബാപ്പയില്ല, ഉമ്മയില്ല എന്നിട്ട് യൂട്യൂബിൽ കയറിയിട്ട് എത്ര സിനിമയാ നോക്കുന്നത്, അശ്ലീല ദൃശ്യങ്ങളാ കാണുന്നത്. എന്നിട്ട് കണ്ടു എന്നത് ജനങ്ങൾ അറിയില്ല എന്നതിനൊരു സമാധാനം. യൂട്യൂബിലെ സെറ്റിംഗ്സിലങ്ങ് പോയിട്ട്, പ്രൈവസിയിലങ്ങ് പോയിട്ട് ആ പ്രൈവസിയിലെ ഹിസ്റ്ററി അങ്ങ് ക്ലിയർ ചെയ്യുകയാണ്, സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുകയാണ്, വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പൊ ചിലർക്കൊരു ധാരണയുണ്ട്, ഇപ്പൊ 2018 പുതിയ വാട്സപ്പിന്റെ ഓപ്ഷനില് അതാ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഞാൻ നിങ്ങളെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ വാട്സപ്പിലൂടെ ഡിലീറ്റ് ഫോർ എവ്രിവൺ എന്ന ഭാഗത്ത് ഞാൻ അങ്ങ് അമർത്തിയാൽ ഞാൻ ആരിലേക്കാണോ മെസ്സേജ് അയച്ചത് അയാൾക്ക് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഡിലീറ്റ് ആക്കി കളയാനുള്ള സംവിധാനം 2018 പുതിയ വാട്സപ്പിന്റെ ഓപ്ഷനിൽ കാണാം. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് തോന്നിവാസവും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ടോ? എന്തേ കാരണോ? ഖുർആൻ പറഞ്ഞ ഒരു വാക്കറിയാമോ? യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്.
എടാ ജനങ്ങളെ കാണാതെ പലതും നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് വന്നേക്കൂ. അതേ സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചോ, അല്ലാ കാണാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലാ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ചെറുപ്പക്കാരാ വളരെ ഗൗരവത്തിന് മനസ്സിലാക്കിക്കോ, ഈമാനങ്ങ് റബ്ബ് ഊരിക്കളയാ, ഒരൊറ്റ നോട്ടം മതി കേട്ടോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂദത്ത് ഇബ്നു അബ്ദുർ റഹീം, ആയിഷേ നിങ്ങൾ കുഴഞ്ഞിരിക്കല്ലേ, കുഴഞ്ഞോ തളർന്നോ, എന്താ മനുഷ്യന്മാരെ ഗൊത്താപ്പുജ തിരിഞ്ഞോ ക്ഷീണിച്ചോ, ഇല്ല അതുമില്ല ഒന്നുമില്ല അല്ലെ. അല്ലാഹു തൗഫീഖ് കേട്ടെ, നിങ്ങൾ മലക്കുകളാ. ഞാനിപ്പോ ഇത്ര നേരം സംസാരിച്ചപ്പോഴേക്ക് ഞാനങ്ങ് കുഴഞ്ഞു പോയി, നിങ്ങൾ ഇത് കേട്ടിട്ടും കുഴഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മലക്കുകളിറ്റാണോ? അല്ല, അല്ലാഹു മനുഷ്യന്മാർ, അല്ലാഹു നല്ല ആഫിയ തരട്ടെ, നല്ല ആഫിയ തരട്ടെ. കണ്ടില്ലേ ഇത്ര പ്രായമുള്ള ഒരു ബാപ്പ ഇൽമിന്റെ സദസ്സിൽ മുന്നിൽ വന്നിരിക്ക. അല്ലാ ഈ നാട്ടിലെ ഈമാനുള്ളവരുടെ ഒക്കെ ആവേശം അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ഇസ്സത്ത് കൊടുക്കട്ടെ, നല്ല സലാമത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അബൂദത്ത് ഇബ്നു അബ്ദുർ റഹീം മാനവരുകൾ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അബൂദത്ത് ഇബ്നു അബ്ദുർ റഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളതാ റോമിലേക്ക് പോവുകയാണ്, ഒരു യുദ്ധത്തിന്റെ സംഘത്തിലാ പോകുന്നത്, പോകുന്നത് റോമിലേക്കാണ്. പോകുന്ന വഴിയിൽ നമ്മളതാ ഒരു സ്ഥലത്ത് ഇറങ്ങി. ആ ഇറങ്ങിയ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? കൂടുതൽ നേരം അവിടെ ആരും നിൽക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു സ്ഥലമാണത്. ചില ആളുകൾക്ക് സമയം പാഴാകണമെങ്കിൽ പള്ളിയിൽ പോയിരുന്നിട്ട് ഖുർആൻ ഓതിയിട്ട് തസ്ബീഹ് ചൊല്ലിയാൽ സമയം പാഴാവൂല. പിന്നെ അങ്ങാടി കോലായിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസംഗത്തിന്റെ അഭിപ്രായം പറയണം, എന്നിട്ട് ഇങ്ങനെ ആലിം ഇങ്ങളെ പച്ച ഇറച്ചിയും ഇങ്ങനെ തിന്നണം. ചില ആളുകൾ അങ്ങനെയാ, എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാ, ആരാന്റെ കുറ്റം, എന്തിനി ആരാന്റെ കുറ്റം പറയാ, സ്വന്തം കാര്യം തന്നെ നോക്കാൻ എത്ര ഉണ്ട്. നമ്മൾ ഒരിക്കലും ഈച്ച പോലെ ആകാൻ പാടില്ല അല്ലേ. ഈ അള്ളാഹു നമ്മളെ ഈച്ച പോലെ ആക്കാതിരിക്കട്ടെ, അത് വേഗം ആമ്യം പറയാം. ഞാൻ ഈച്ചയെ പോലെ ആയാലും എന്തായിരിക്കും അവസ്ഥ റബ്ബേ? എന്താ ഈച്ചയെ പോലെ ആകാൻ പാടില്ല? ഫലതകും കദുബാബിൻ ബിൽ ജുറുഹി വഖാൽ ദുന സിഹാഹി മിനൽ അഅളായി മുസ്തലിമാ. ഓ നീ ഈച്ചയെ പോലെ ആകണ്ടാ, എന്റെ കാരണോ ഈച്ചക്കൊരു സ്വഭാവമുണ്ട്, ഈച്ചക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് ഈച്ചന്റെ സ്വഭാവം? ആ ഈച്ച മനുഷ്യന്റെ ശരീരത്തിൽ നല്ല സ്ഥലമുണ്ടെങ്കിലും അവിടെ പോയി ഈച്ച ഇരിക്കൂല. ഈച്ച ഇരിക്കുന്നത് മോശമായ സ്ഥലത്തെയാണ്. എവിടെയെങ്കിലും ഒരു ചലം വരുന്നുണ്ടെങ്കിലോ കയ്യിൽ നിന്നൊരു നീര് വരുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഈച്ച ഇരിക്കൂ. ഇതുപോലെ നിങ്ങളാകണ്ട. ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് ഈച്ച ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ കാരണം ഈച്ചക്ക് നല്ലത് കാണൂല, ഈച്ചക്ക് നല്ലത് പറ്റൂല, ഈച്ചക്ക് കാണുന്നത് മുഴുവനും ബെടക്കും തെറ്റുമാ. അതുകൊണ്ടാണ് ഒരു നാട്ടിലെ ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ആ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണോ. അതേ സമയത്ത് ഒരു നാട്ടിൽ അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം വാബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. നാട്ടിൽ അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാ അറിയോ? നാട്ടിലെ അങ്ങാടി കോലായിയാണ്, ജംഗ്ഷനുകളാണ്. ജംഗ്ഷനുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സ്വറ പറയൂ, പ്രവർത്തിക്കലല്ല, വാത് പറയലല്ല, സംഘടന പ്രവർത്തനല്ല, ഇങ്ങനെ സ്വറ പറയും അത് പാടില്ല. ചെറുപ്പക്കാരെ, ഇതുപോലെ അങ്ങാടി കോലായിലിരുന്നിട്ട് സമയം പാഴാക്കുന്ന മക്കളാകണ്ട. ഇനൊരു കാര്യം പറയട്ടെ, അത്തരക്കാരായവർക്ക് നല്ല പൊതും വരൂല. പൊതു പറഞ്ഞ കൊതല്ല, പൊതു എന്ന് പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ പൊതു എന്നറിയില്ല, എന്ത് ഇവരൊന്നും ചിരിയാത്ത പോലെ മുഖത്ത് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. പൊതു എന്ന് പറഞ്ഞ എന്താ? വിവാഹ ആലോചന.
അല്ലേ? മുമ്പ് മുമ്പത്തെ പോലൊന്നും അല്ല ഇപ്പോ. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് കിട്ടിയതാ. ഇപ്പൊ കല്യാണം കഴിക്കേണ്ടവരാ നിങ്ങള്. നിങ്ങൾക്കാണ് ഇപ്പൊ ഡിമാൻഡ്. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു കുട്ടികളെ അവർക്ക് എന്ത് ഡിമാൻഡ്? അല്ലേ, ഇല്ല അപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നാ പലരും സമാധാനിക്ക, അള്ളാഹു ബർക്കത്ത് തരട്ടെ. അത് ഡിമാൻഡ് ഉണ്ട്. രണ്ട് കെട്ടാണെങ്കിലും ഡിമാൻഡ് ഉള്ളു. അള്ളാഹു ഒന്നും കൊണ്ട് നമ്മളെ മതിയാക്കി തരട്ടെ. അപ്പൊ രണ്ട് കെട്ടിയവർ ആമ്യം പറയണില്ല. അള്ളാഹു രണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് നല്ല മട്ടത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു തോഫിയ കേട്ടെ. അത് രണ്ടും രണ്ടാണ്, രണ്ട് വിഷയമാണ്. രണ്ട് കെട്ടിയാൽ വലിയ ബർക്കത്ത്. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹ് ഇനിയിപ്പോ ഇതും കേട്ടിട്ട് എണീറ്റ് പോലേ പോയിട്ട് അങ്ങ് നാല് രണ്ടും കെട്ടിയിട്ട് ഈ സുരിബയിലും പരിസരത്തെ ബോളന്തൂർ എൻ സി റോഡിലെ ഉമ്മമാരൊക്കെ നൗഫൽ കളസന അങ്ങ് പിന്നെ ശപിച്ചേക്കൂ. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹ് ഈ പെണ്ണുങ്ങന്മാരെ ശാപം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചെറുതൊന്നും അല്ല. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, നരകത്തിൽ കൂടുതലും സ്ത്രീകളാകാൻ കാരണം എന്തറിയോ? ഇവർ ശാപം വല്ലാതെ പറയുന്ന ആളുകളാണ്, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ സ്വർഗ നരകത്തിൽ സ്ത്രീകളാണ് കൂടുതൽ എന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, അതെന്താ അങ്ങനെ നബി, നരകത്തിൽ പെണ്ണുങ്ങന്മാർ കൂടുതലും? അപ്പൊ പറഞ്ഞു, നന്നില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു? നന്നില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഏ എവിടുത്തെ സ്ത്രീകള്? ഇവിടുത്തെ സ്ത്രീകളല്ല കേട്ടോ, എന്നെ അതും തെറ്റിദ്ധരിക്കണ്ട. എന്നെ പോയി വീട്ടിൽ പോയിട്ട് കേട്ടില്ലേ പറഞ്ഞത് നന്നില്ല എന്ന്? അതൊന്നും പറയാൻ നിൽക്കണ്ട. ഇവിടുത്തെ സ്ത്രീകൾ നരകക്കാരല്ല, അവരൊക്കെ സ്വർഗക്കാരാ. അള്ളാഹ് തൗഫീഖ് കേട്ടെ. ഇത് നരകത്തിലെ സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. മുത്തനബി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, നന്ദി നന്ദി കെട്ടവരാണ് അവർ, നന്ദിയില്ല എന്ന് പറഞ്ഞു. അപ്പോ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, ആരോടാ നന്ദിയില്ല നബിയെ? അള്ളാഹിനോടാണോ? അതിന് നന്ദി കുറവൊന്നുമില്ല, നല്ലോണം നിസ്കരിക്കും. കണ്ടാ, നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് മാലോകരോട് വിളിച്ചു പറഞ്ഞ നേതാവ് താജിദാരെ മദീന സർക്കാരെ ആലം റസൂലുള്ളാഹി. അള്ളാഹിനോട് നന്ദി കുറവൊന്നുമില്ല. എന്താ കാരണം? എപ്പം നോക്കിയാലും ജുബ മക്കൻ തന്നെ, എപ്പം നോക്കിയാലും നിസ്കാര കുപ്പായം, മുസല്ല, ഷബീന. ഷബീന എന്ന് പറഞ്ഞ തുണി, മറ്റേ പാത്രം കഴിക്കുന്ന പൊടിയല്ല, പിന്നെ മൗലൂദ് കിതാബ്. അതിന് ഇവിടെ ഷബീന എന്ന് പറയോ? ഇല്ല പറയോ? പറയില്ല. എന്നാ കുറച്ച് അറിയൂ. ആ ചില സ്ഥലത്ത് ഷബീന എന്നറിയും. എന്താ ഈ ഷബീന എന്ന് പറഞ്ഞാലും? അത് മൗലൂദ് കിതാബിനെ കുറിച്ചാ പറയല്. നമ്മളെ നാട്ടിലെ സബീന ഞാൻ പാത്രം കഴിക്കുന്ന പൊടി ഉണ്ട്, അത് വിഷയം വരെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ അതും പിടിച്ചിരിക്കും. എപ്പം നോക്കിയാലും കയ്യിൽ ഇങ്ങനെ മൗലൂദ് കിതാബും കഞ്ചുൽ അർശും അതുപോലെ തന്നെ വിറുദുൽ ലത്തീഫും അല്ലാഹ് ഹദ്ദാദ് ഒക്കെ ഓതും. അതേ സമയത്ത് അപ്പോഴായിക്കോടെ ഭർത്താവ് വിളിക്കുന്നത്, കണ്ണു കാണുന്നില്ലേ നിങ്ങക്ക് ഞാനിവിടെ ഇങ്ങനെ ഓതുന്നത്? ആ അതാ അതാ പറഞ്ഞത്, അള്ളാഹിനോട് നന്ദിയുണ്ട്, ആരോട് നന്ദിയില്ല? സ്വന്തം ഹസ്ബൻഡിനോട് നന്ദിയില്ല നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അതിനൊരു ഒരു എക്സാമ്പിളും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയോ? ഒരു ഭർത്താവ് ജീവിതകാലത്ത് എത്ര നല്ലത് ചെയ്താലും ഒരിക്കും ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വന്നു പോയാൽ ആ ഭാര്യ പറയണമാക്കം തറിയോ? ആ ഭാര്യ പറയണത്, ഞാൻ ഇയാളിൽ നിന്ന് ഒരു ഖൈറ് പോലും കണ്ടിട്ടില്ല. എന്തന്നല്ലേ, കെട്ടിയിട്ട് എത്ര കാലായി, എന്ത് ചെയ്തു നിങ്ങൾ എനിക്ക് എന്ന് ചോദിക്കുന്നു. എന്താ ചെയ്യേണ്ടതെല്ലാം ചെയ്തിന്, വാങ്ങിക്കൊടുക്കേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിന് അല്ലേ. അല്ലാ ഒരു എന്തൊരു കഷ്ടം, മാപ്പിള പോയിട്ട് കൊണ്ടുവന്നു നല്ലൊരു തുണി കൊണ്ടുവന്ന്, നല്ലൊരു വസ്ത്രം കൊണ്ടുവന്ന്, ശമ്പളം കിട്ടിയപ്പോ ഒന്നാം തീയതി നല്ലൊരു സാരി കൊണ്ടുവന്ന്, കൊണ്ടുവന്നിട്ട് വെച്ചു, വിളിച്ചു, ഇതാ ആയിഷ കൊണ്ടുവന്നിരിക്കാണ് നല്ല തുണി എന്ന് പറഞ്ഞു. ആയിഷന്റെ മറുപടിയാ, ആയിഷാരാ ഭാര്യയാണ്, ഭാര്യന്റെ മറുപടി, അവിടെ വെക്ക് ഞാൻ പിന്നെ നോക്കാന്ന് പറഞ്ഞു. ആ അവിടെ വെക്ക് ഞാൻ പിന്നെ നോക്കാം. അപ്പൊ ഇയാൾ വലിയ സമാധാനത്തില്ല, ആയിഷ ഒരു തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടുക്കള ഡ്യൂട്ടി ഉണ്ടല്ലോ, ഹൗസ് വൈഫ് അല്ലേ, ഭാര്യന്റെ ഓക്യുപ്പേഷൻ അതാണ്, ഹൗസ് വൈഫാണ്. അപ്പൊ വീട്ടില് ഹൗസ് വൈഫ് ആയതുകൊണ്ട് തിരക്കുണ്ടാവും, അടുക്കള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് പിന്നെ നോക്കായിരിക്കും എന്ന് അയാൾ തെറ്റിദ്ധരിച്ചത്. ദിവസം രണ്ട് കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇത് തുറന്നു നോക്കിയിട്ടില്ല. ഈ പൊതി കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ബിസ്മിയും ചൊല്ലിട്ട് എവിടെ വെച്ചിട്ടുണ്ടോ അതേ സ്ഥലത്തുണ്ട്, തുറന്നു നോക്കിയിട്ടില്ല. മൂന്നാമത്തെ ദിവസമാണ് ആയിഷന്റെ പുതിയാപ്പിള ചോദിച്ചു, ആയിഷ എന്താടി ഇത് തുറന്നു നോക്കാത്തത്? ആയിഷന്റെ മറുപടി, നേരത്തെ കൊടുത്തതല്ല, നേരത്തെ കൊടുത്ത മറുപടി എന്താ? അവിടെ വെക്ക് ഞാൻ പിന്നെ നോക്കാന്നാ. ഇപ്പൊ പറഞ്ഞെന്തറിയോ, പണ്ടാര നിങ്ങൾ കൊണ്ടുവന്നത് എങ്ങനത്തത് എനിക്കറിയൂ, ഞാനത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുവന്നാൽ എത്ര കൊണ്ടുവരും? ഈ ജാതി സൈസ. അതാ മുത്തനബിങ്ങൾ പറഞ്ഞത്, ചിലത് നല്ലത് എത്ര ചെയ്താലും ഒരു ചെറിയ ഖൈറല്ലാത്തത് കണ്ടാൽ ഞാൻ ഇയാളെന്ന് ഒരു ഖൈറും കണ്ടില്ല എന്ന് പറയുന്ന സ്ത്രീകള് അവര് നരകത്തിലാണ് കൂടുതലെന്ന് വിളിച്ചു പറഞ്ഞ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ നല്ല ഉഷാറാക്കണോ എൻ സി റോഡിൽ എന്ന് പറഞ്ഞ്. ഞാൻ നാളത്തെ പരിപാടിയും കൂടി മറന്നിട്ടാ ഇത്രയും വലിയ തൊണ്ട പൊട്ടിക്കണത്. ഈ ചില സ്ഥലത്ത് വലിയ ഒച്ചയിൽ പ്രസംഗിച്ചാൽ അവർക്ക് ആവേശം. ഞാൻ എന്റെ ശരീരം നോക്കിയിട്ടാ മെല്ലെ ചില സ്ഥലത്ത് വരണത്. ഇന്നലെ ബൈത്തടക്കത്ത് ഞാൻ വളരെ സൈലന്റ് ആയിട്ടാ പറയാ, വൈലന്റ് ആവാറില്ല. പ്രസംഗത്തിന് രണ്ട് സ്വഭാവമുണ്ട്, ഒന്ന് സൈലന്റ് മറ്റൊന്ന് വൈലന്റ്. ഈ സൈലന്റ് ആകണം എന്തറിയോ, ആഴ്ചയിൽ ഒരു പരിപാടിയാണെങ്കിൽ എങ്ങനെയും പൊട്ടിത്തിരിക്ക. ഇത് ആഴ്ചയിൽ ദിവസവും പരിപാടിയാ. അപ്പൊ ഈ ശരീരം കുറെ കാലം നോക്കണ്ടേ, ഇതിനൊന്നും പോറ്റി വളർത്തണ്ടേ. എന്നാലും ബോളന്തൂറുകാരോട് വലിയ സ്നേഹമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാളത്തെ പരിപാടിയും കൂടി മറന്നിട്ട് ഞാൻ ഇത്രയും താറടിക്കണത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ചരിത്രം മറക്കണ്ട, ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. അബ്ദത്തു ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഒരു സ്ഥലത്തെത്തിയപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ യുദ്ധസംഘത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? പകൽ മുഴുവനും നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരനാണ്. രാത്രി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. രാത്രി ഉറങ്ങാറില്ല, രാത്രി മുഴുവനും നിസ്കാരമാണ്. പകലാണെങ്കിലോ നോമ്പാണ്. പകൽ മുഴുവനും ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ചെറുപ്പക്കാരനാ. ഇബാദത്തിന് ഇബാദത്തുണ്ട്. എന്നിട്ട് അബ്ദത്തു ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ അത്രയും വലിയ ഖുർആൻ അറിയുന്ന ആള് വേറെയില്ല. ഖുർആൻ അറിയുന്ന ആള് വേറെയില്ല. നമ്മുടെ കൂട്ടത്തിൽ അത്രയും വലിയ ഇൽമുള്ള ആള് വേറെയില്ല. ഇൽമിന് ഇൽമുണ്ട്. ജനങ്ങളെ മനസ്സിലാക്കണേ, ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, ഇൽമിന് ഇൽമുണ്ട്, അറിവിന് അറിവുണ്ട്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസമുണ്ട്, ഖുർആനിന് ഖുർആനുണ്ട്, നോമ്പിന് നോമ്പുണ്ട്, നിസ്കാരത്തിന് നിസ്കാരമുണ്ട്. എല്ലാ തികഞ്ഞ ചെറുപ്പക്കാരനാ. പക്ഷേ ഈ സ്ഥലത്തങ്ങ് എത്തിയപ്പോ അവിടുന്ന് അതാ ഇറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരൻ മൂത്രിക്കാൻ പോയതാണ്. മൂത്രിച്ച് മടങ്ങി വരുമ്പോ ചെറുപ്പക്കാരാ, അന്യപ്പെണ്ണിലേക്ക് നോക്കാൻ എന്തൊരു രസമാണ്, അന്യപ്പെണ്ണിലേക്ക് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്യാൻ എന്തൊരു ഹരമാണ്, വീഡിയോ കോള് ചെയ്യാൻ എന്തൊരാവേശമാണ്, IMO കോള് ചെയ്യാൻ എന്തൊരു സന്തോഷമാണ്, വാട്സപ്പിലൂടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതങ്ങ് ഷെയർ ചെയ്യാൻ എന്തൊരു താല്പര്യമാണ്, എന്തൊരു ഔത്സുഖ്യമാണ്. കേട്ടോ ഈ ചരിത്രം? അന്യപ്പെണ്ണിനോട് ഫോണിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, കേട്ടോ ഈ ചരിത്രം? ഈ അവസ്ഥ നിനക്ക് വന്നുകൂടാന്ന് പറയാൻ പറ്റൂല. ഈ അവസ്ഥ നമുക്ക് വന്നുകൂടാന്ന് പറയാൻ പറ്റൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ അന്യ പെണ്ണിനോട് രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം ചാറ്റിംഗ് നടത്തുന്നവരെ ഉൾക്കൊള്ളണേ, മനസ്സൊന്ന് ഇങ്ങോട്ട് തരണേ. ഈ ചെറുപ്പക്കാരൻ മൂത്രിച്ച് പുറത്തു വരുമ്പോ അതാ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സുന്ദരിയായ പെണ്ണ് പുറത്തു വന്നു. ആ സുന്ദരിയായ പെണ്ണിന്റെ മുഖത്തെ നോക്കിയതാണ്. നോക്കിയപ്പോഴേക്ക് ഇത്രയും ഇൽമുള്ള ആൾ, ഖുർആൻ അറിയുന്ന ആൾ, പകലിൽ നോമ്പ് നോറ്റ ആൾ, രാത്രി നിസ്കരിക്കുന്നയാൾ, അയാൾ ആ പെണ്ണിന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കിയപ്പോ ആ പെണ്ണിന്റെ ഗ്ലാമറിറ്റിയിൽ അങ്ങ് മയങ്ങിപ്പോയി. മയങ്ങിപ്പോയപ്പോ ചോദിച്ചു, കൈഫ സബീലു ഇലൈക്ക്, എനിക്ക് നിന്നെ കിട്ടണം, എന്താ ഞാൻ ചെയ്യേണ്ടത്? കൈഫ സബീലു ഇലൈക്ക്, ഹൗ ക്യാൻ ഐ റീച്ച് യു, എങ്ങനെയാണ് ഞാൻ നിനക്ക് എത്താൻ കഴിയുക? അങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിന്നെ വേണം. ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം. ആ പെണ്ണ് പറഞ്ഞ മറുപടി, ആ പെണ്ണ് പറഞ്ഞ മറുപടി ഇതിലേക്ക് ഇതിലൂടെ വന്നാൽ എത്തൂന്നല്ല. നീ നസറാനിയാകണോ? ഇപ്പൊ നീ മുസ്ലിമ, നീ നസറാനിയാകണം. കാരണം ഞാൻ നസറാനിയാണ്, അതുകൊണ്ട് എന്നെ കിട്ടണമെങ്കിൽ നസറാനിയാകണം. അല്ലാ, ഈ ചെറുപ്പക്കാരനതാ അവിടുന്ന് മതം വലിച്ചെറിയുകയാ, മതം വലിച്ചെറിയുകയാ. ഈ ചെറുപ്പക്കാരൻ നേരെ വന്നു, ആ മതം വലിച്ചെറിഞ്ഞിട്ട് നസറാനിയായി. അബ്ദത്തു ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ വീട്ടിൽ കയറി. നമ്മളതാ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും വരികയാണ്. അതേ സ്ഥലത്തെത്തിയപ്പോ പിറ്റത്തെ വർഷം അതേ സ്ഥലത്തെത്തിയപ്പോ നമ്മൾ ആ സ്ഥലത്തെത്തിയപ്പോ നമ്മൾ ഓർത്തുപോയി പഴയ പണ്ടത്തെ ആ വർഷത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ വീടല്ലേ ഇത്? അവൻ കയറി ചെന്ന വീടല്ലേ ഇത്? അവനെ ഒന്ന് കാണണമെന്ന് തോന്നിപ്പോയി. അപ്പോഴതാ അവൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാ. വന്നപ്പോ ചോദിച്ചു, അല്ല മനുഷ്യ, ഖുർആന് 30 ജുസ് കാണാതെ പഠിച്ചവനാ നീ? 30 ജുസ് ഖുർആന് അറിഞ്ഞവനാ നീ? അത് കാണാതെ അറിയുന്നവനാ നീ? നീ ആ 30 ജുസ് ഖുർആൻ എന്ത് ചെയ്തു? മതം വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലയോ? ഏതോ ഒരു അന്യ പെണ്ണിനോടുള്ള പ്രണയമുണ്ടായപ്പോ മതം വലിച്ചെറിയുന്ന ആൺകുട്ടികൾ വരെയില്ലയോ? പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളെ കുറിച്ച് പറയാനാളുണ്ട്. പക്ഷേ ഈ അടുത്ത് പുതിയ അജണ്ടകൾ വരികയാണ്. ഇത് നടക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് കണ്ണടച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല. ചെറുപ്പക്കാരോ വളരെ ഗൗരവത്തോട് ചിന്തിക്കണോ. അന്യ പെണ്ണിനോട് പ്രണയം അങ്ങ് മനസ്സിൽ കൂടിയപ്പോഴേക്ക് സ്വന്തം ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ എത്ര മുസ്ലിം ചെറുപ്പക്കാരാ ഉള്ളത്? എത്ര മുസ്ലിം ചെറുപ്പക്കാരുണ്ട്? എന്താ ഇസ്ലാം വലിച്ചെറിയാൻ കാരണം? അന്യ പെണ്ണിനോട് പ്രണയം കൂടിയതാ. ഞാൻ പറയട്ടെ, അബദത്തുബിനെ അബ്ദുറഹീം തങ്ങൾ പറയാണ്, ഈ ചെറുപ്പക്കാരനോട് നമ്മൾ ചോദിച്ചു, ഖുർആന് 30 ജുസും കാണാതെ അറിഞ്ഞാളായിരുന്നല്ലോ, എവിടെ പോയി നിങ്ങളെ ഖുർആൻ? എവിടെ പോയി നിങ്ങളെ കാണാതെ പഠിച്ച ഖുർആൻ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, അന്നീ നസീതുൽ ഖുർആന കുല്ലാ, ഞാൻ ഖുർആന് മുഴുവനും മറന്നുപോയി. ഖുർആനിൽ 114 സൂറത്തുകളും മറന്നുപോയി. 666 തത്തുല്യമായ എണ്ണത്തിലുള്ള ആയത്തുകളോ ഞാൻ മറന്നുപോയി. പക്ഷേ ഇല്ല, ആയതം വാഹിദ, ഒരു ആയത്ത് ഓർമ്മണ്ട്, ഒറ്റ ആയത്ത്. മറ്റുള്ള 6665 ആയത്തും ഞാൻ മറന്നിട്ടുണ്ട്. അപ്പൊ അബദത്തുബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു വരെ നമ്മൾ ചോദിച്ചു, ഏതാണ് മറന്ന ആയത്ത്? ഓർമ്മയുള്ള ആയത്ത്, ആകെ ഒരായത്തെ ഓർമ്മയുള്ളൂ എന്നല്ലേ പറഞ്ഞത്? 6666 ആയത്തുകൾ കാണാതെ പഠിച്ചിട്ട് 666 ആയത്തും മറന്നിട്ട് ഒരൊറ്റ ആയത്ത് മാത്രം ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഏതാണ് ആയത്ത്? ആ ചെറുപ്പക്കാരൻ പറയാണ്, വളരെ അർത്ഥവത്തായ ആയത്ത്, മനുഷ്യന്റെ മനസ്സെ കോരിത്തെറിപ്പിക്കുന്ന ആയത്ത്, മനുഷ്യ മനസ്സാന്തരങ്ങള് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ആയത്ത്. റുബമായവദുല്ലദീന കഫറു ലൗകാനൂ മുസ്ലിമീൻ ദർഹും യക്കുലു വയതമത്തഉ വയുൽഗിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. എന്താണ് ആയത്ത് പറയുന്നത്? റുബമായവദുല്ലദീന കഫറു ലൗകാനൂ മുസ്ലിമീൻ, ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പരത്തിയിട്ട് ശ്രദ്ധാവായ റബ്ബിനോട് ധിക്കാരം കാണിച്ചിട്ട് തെമ്മാടികളാടി നടന്ന് വലസി നടന്നവരുണ്ടല്ലോ, അവര് നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവരതാ പറയുകയാണ്, ലൗകാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിൽ നടക്കുന്ന സമയത്ത് ധിക്കാരികളായി നടന്നുള്ള നമ്മള്, നമ്മുടെ മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് വേദിയിൽ വരുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കുന്നു, റുബമായവദുല്ലദീന കഫറു ലൗകാനൂ മുസ്ലിമീൻ, ധിക്കാരികളായി നടന്ന നാം മുസ്ലിമാണിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ സെട്ടാവാടെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ പറയും എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ആ ധിക്കാരികളോട് ഖുർആൻ പറഞ്ഞു, ദർഹും, അവരങ്ങ് വിട്ടുവച്ചു.
യാകുലു എത്ര കണ്ടിട്ടാ വാല് പറയാ പറയേണ്ടത്ര പറയാ ഇനി പറഞ്ഞിട്ടും നന്നാകണില്ലേ ദർഹും വിട്ടേക്കു അവരെ യാകുലു ഒളിച്ചോടുന്നവത്ര ഒളിച്ചോടട്ടെ പരിഷ്കാരികളായി നടക്കുന്നത്ര പരിഷ്കാരികളായി നടന്നോട്ടെ തെമ്മാടികളാടി വിലസുന്നത്ര തെമ്മാടികളാടി വിലസോട്ടെ യാകുലു ദുനിയാവിൽ സിട്ടാവായ റബ്ബിന്റെ ദുനിയാവല്ലേ തിന്ന് നടന്നോട്ടെ വയത്തമത്തഴു സുഖിച്ച് നടന്നോട്ടെ വയുൽഹിഹിമുൽ അമൽ എത്ര ആഗ്രഹമുണ്ടോ അതൊക്കെ നേടിയിടന്നോട്ടെ പക്ഷേ അതാ ഗൗരവം ഫസൗഫ യഅലമൂൻ ഇവിടെ താന്തോണികളായി നടന്നവർ ഇവിടെ അക്രമികളായി നടന്നവർ സമാധാനത്തിന്റെ അന്തരീക്ഷം കെടുത്തിയവർ തെമ്മാടികളായി നടന്നവർ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ ചീട്ടുകളിക്കാരായവർ വ്യഭിചാരികളായവർ തോന്നിവാസികളായി നടന്നവർ ഇതിന്റെ എല്ലാം കാര്യഗൗരവം അവർ പിന്നീട് അറിയാൻ പോകുന്നു റബ്ബിന്റെ കോടതിയിൽ അവർ അറിയുന്നു പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ ആയത്തല്ലാതെ ഖുർആനിലെ എല്ലാ ആയത്തുകളും അന്യ പെണ്ണിലേക്ക് നോക്കി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാനങ്ങ് മറന്നു മതത്തിൽ നിന്ന് പുറത്തുപോയിട്ട് ഇസ്ലാമില്ലാതെ ഈമാനില്ലാതെ ചത്തുപോയി കാരണം ഇൽമില്ലാഞ്ഞിട്ടല്ല ഖുർആനെ കാണാതെ അറിയാഞ്ഞിട്ടല്ല നോമ്പില്ലാഞ്ഞിട്ടല്ല റിച്വൽ പ്രയരായ നിസ്കാരമില്ലാഞ്ഞിട്ടല്ല അതെല്ലാം ഉണ്ട് പക്ഷേ പടച്ച റബ്ബ് കാണാൻ പാടില്ല നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്ക് അങ്ങ് നോക്കിപ്പോയതാണല്ലോ അബദത്ത് ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു ഈ സംഭവം അങ്ങ് പഠിപ്പിക്കുന്നു ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ് അതുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണോ പരിശുദ്ധ റമദാൻ വരികയാ ഈമാനുള്ള ഉമ്മ ഈമാനുള്ള പെങ്ങളെ മുഖം മറക്കാതെ ശരീരം മറക്കാതെ മാറി മറക്കാതെ നിങ്ങൾ ബൈക്കിലൂടെ യാത്ര ചെയ്യണ്ട നിങ്ങൾ അങ്ങാടി തെരുവുകളിലൂടെ നടക്കണ്ട റോട്ടിലൂടെ നടന്നു പോകുമ്പോ കൈവെള്ളയിലെ മൊബൈലും പിടിച്ചിട്ട് സംസാരിച്ചിട്ട് നാണല്ലാതെ ലജ്ജല്ലാതെ നടക്കുന്ന യുവതികളില്ലയോ നമ്മളതുപോലെയുള്ള പരിഷ്കാരികളാകണ്ട മാന്യമായ വസ്ത്രധാരണ സ്വീകരിച്ചോ ധരിക്കുന്ന പർദ ഇസ്ലാം പൊരുത്തപ്പെട്ടതാണോ എന്ന് ചിന്തിച്ചോ ഞാൻ എന്റെ ഉമ്മമാർക്ക് വേണ്ടി ഒരൊറ്റ മഹദിയുടെ ചരിത്രം പറഞ്ഞു ഇന്നത്തെ സംസാരം നിർത്തട്ടെ ഈ ഭാഗങ്ങളിലുണ്ടോ എന്നെനിക്കറിയില്ല ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചില സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അവരതാ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുകയാ മഹിളാ സംഘമാണോ വേറെ ഏത് സംഘമാണോ അതിനെക്കുറിച്ച് വിവരമില്ലാതെ പെട്ടുപോയ ഉമ്മമാരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നോ ഇത്രയും കാലം അതിൽ ചേർന്നതിന്റെ പേരിൽ തൗബ ചെയ്തോ ഇനിമേലൊരൊറ്റ മഹിളാ സംഘത്തിലും ചേരണ്ട ചിലപ്പോ പറയാനുള്ള ന്യായം ഉസ്താദേ വീട് പൊളിഞ്ഞു വീഴാനാടിരിക്കുകയാണ് ആരോടും പണം ചോദിച്ചിട്ടും കിട്ടിയില്ല അവസാനം അയൽപക്കത്തുള്ള വീട്ടിലെ സ്ത്രീ പറഞ്ഞതാണ് ഇന്ന് സംഘത്തിൽ ചേർന്നാല് കടം കിട്ടോ ഉമ്മ കിട്ടുന്ന കടോ പലിശക്ക് പകരമാണല്ലോ ലൈലത്തുൽ ഖദറിൽ പോലും പലിശക്കാർക്ക് പൊറുക്കൂല സുഹൃത്തുക്കളെ ഉമ്മമാരെ ഒരൊറ്റ മഹിളാ സംഘത്തിലും പെട്ടുപോകണ്ട ഇത് മാത്രം ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോയെങ്കിലും ഞാൻ കുറ്റക്കാരനാകൂ ഞാൻ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരോട് പറയട്ടെ നമ്മുടെ സംഘടനകൾ ഉള്ളത് എന്തിനാ അൽഹംദുലില്ലാ എൻ സി റോഡ് എസ് എസ് എഫ് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം ഇവിടെ ചെയ്തു കൊടുത്തല്ലോ അതുപോലെ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാ സംഘടനകളുടെ പ്രവർത്തനം അതാണ് അല്ലാഹു
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ജേറ്റ സംഘടനയായ എസ് വൈ എസിന്റെ കീഴിൽ എത്രയാ സാന്ത്വന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സാന്ത്വനമെന്ന് കേൾക്കുമ്പോഴേക്ക് എസ് വൈ എസ് മനസ്സിലേക്ക് കയറി കൂടുന്നു. എസ് വൈ എസ് എന്ന് പറയുമ്പോഴേക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ മനസ്സിൽ വരുന്നു. ചെറുപ്പക്കാരെ, നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ഉമ്മമാരെ നമ്മൾ കണ്ടറിയണോ? കാരണം ഭർത്താവ് അവർക്കില്ല, ആൺമക്കളാണെങ്കിലോ തീരെ അവർക്കില്ല. അവരുടെ വീട് പൊളിഞ്ഞു വീഴാനായിട്ടുണ്ടോ? നാട്ടിലെ നല്ലവരായ ധനികന്മാരെ കണ്ട്, നല്ലവരായ ജനങ്ങളെ കണ്ട് അവരുടെ ആ വീട് ശരിപ്പെടുത്തി കൊടുക്കേണ്ടത് ചെറുപ്പക്കാരെ നിങ്ങളുടെ നല്ല മനസ്സിന്റെ ബാധ്യതയാ. അതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടുകാർക്ക് അരിയെത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ബാധ്യതയാ. ആ ബാധ്യതയുടെ ഉത്തരവാദിത്വത്തിന്റെ കനം ഓർത്തുകൊണ്ടാ നമ്മുടെ സംഘടന അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ, ഉമ്മമാരെ നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു മഹദിയാണ് റാബിഅത്തുൽ അദവിയ. മഹദിയുടെ പേര് റാബിഅ എന്നാണ്. എന്താ ഈ റാബിഅ എന്ന് പറഞ്ഞാല്? അറബി പദത്തിൽ ഫോർത്ത് വൺ എന്നാണ്, നാലാമത്തവൾ. അതുകൊണ്ടാണ് പലരും ആദ്യത്തെ മൂന്നും പെൺകുട്ടികളാണ്, എന്നാ പിന്നെ നാലാമത്തതും പ്രസവിച്ചു നോക്കുമ്പോഴും പെൺകുട്ടിയാണ്. അപ്പൊ കുട്ടി പേർ വരും റാബിഅ എന്ന് പറയും. നമ്മുടെ അറിവിൽ തന്നെ അങ്ങനെ എത്രയോ ഉണ്ട് റാബിഅ. എന്താണ് ഈ റാബിഅന്റെ അർത്ഥം? റാബിഅ എന്ന് പറഞ്ഞ നാലാമത്തവൾ. അതുകൊണ്ടാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദിക്ക് പേര് വരാൻ കാരണം. ഇമാമിങ്ങൾ പഠിപ്പിച്ചു, ഉമ്മ പ്രസവിച്ചു, ആദ്യത്തെ മൂന്നും പെണ്ണാണ്, നാലാമത്തതും പ്രസവിച്ചു, നോക്കുമ്പോ നാലാമത്തതും പെണ്ണാണ്. അപ്പൊ വെച്ചു പേര് റാബിഅ, നാലാമത്തെ മോള്. അല്ലാ, ചില മക്കളുടെ ആൺമക്കളുടെ ഉമ്മമാരുണ്ട്, ഇവിടെ ഒന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഉമ്മമാർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണെന്ന് അവർക്ക് ബോധമുണ്ട്. എന്താ അറിയോ, ചില അമ്മായിമ്മമാരുണ്ട് മരുമക്കളെ മകന്റെ ഭാര്യനെ പേടിപ്പിക്ക. മൂന്നും പെണ്ണ, അടുത്തത് ഗർഭമായാൽ ദാ പെണ്ണ് പ്രസവിക്കണ്ട, ഓളോട് പറയാ. ഓളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? തരുന്നത് റബ്ബല്ലേ, റബ്ബിനോട് പറയാ തരണ്ട. അതേസമയം ഇവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതേസമയം പറയും പെണ്ണ് വേണ്ട, പെണ്ണാണെങ്കിൽ പ്രസവിക്കേ വേണ്ട. ഇനി പ്രസവിച്ചാൽ തന്നെ ആ മോളെ വേണ്ട, നിങ്ങളെ കുടുംബത്തിൽ ആ കുട്ടികളില്ലാത്തവരുണ്ടാവും, അവർക്ക് കൊടുത്താൽ മതി, എഴുത്ത് എഴുതിയിട്ട് കൊടുക്കണം, ഇനി വലുതായിട്ട് ഞാൻ വാങ്ങൂല എന്നറിഞ്ഞിട്ട്. ഇത് പറയണ ആരറിയോ? ആരാ? ഭർത്താവിന്റെ ഉപ്പ അല്ല, ഉപ്പാണ് പറയാ, അയാൾക്ക് വർഗത്തോടുള്ള സ്നേഹം പറയാ. അതേസമയം പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ ഉമ്മയാ. എങ്ങനെ പറയാൻ കഴിയൂ ഈ ഉമ്മാക്ക്? ഉമ്മ ഒരു പെണ്ണല്ലേ, ഈ അമ്മായിമ്മ ഒരു പെണ്ണല്ലേ, ഈ അമ്മായിമ്മ പെണ്ണായ അമ്മായിമ്മക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്ന ഞാൻ ചിന്തിക്കണത്. അതിന്റെ പേരിൽ എത്ര മരുമക്കളാണ്, ആൺമക്കളുടെ ഭാര്യമാരാണ് വളരെ വിഷമം അനുഭവിക്കണത്. ഉമ്മമാരെ ചിലർക്ക് അള്ളാഹു തആല ആൺമക്കളെ മാത്രം കൊടുക്കും. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിനൊക്കെ ആൺമക്കളാണ്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം പെൺമക്കളാണ്, ഒരൊറ്റ ആൺകുട്ടിയുമില്ല. ഇബ്രാഹിം നബിക്ക് ഒരൊറ്റ പെൺകുട്ടിയുമില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പക്ഷേ ആൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പ്രസവിച്ച ഉടനെ കുട്ടി മരിക്കും. അങ്ങനത്തെ ഉമ്മമാരൊന്നും സങ്കടപ്പെടണ്ട, ചിലപ്പോ ഉണ്ടാകും എന്റെ ഈ സദസ്സിൽ ഉണ്ടാവും അത്തരത്തിലുള്ള ഉമ്മമാർ. ഉമ്മമാരെ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, പൊക്കിളിന്റെ വല്ല് പോലും മുറിച്ചിരിക്കില്ല ആ കുട്ടിന്റെ മരണപ്പെട്ടിരിക്കണോ. എന്നാൽ ആ കുട്ടി ആ പൊക്കിളിന്റെ വല്ല് ഉപയോഗിച്ചിട്ട്, അതൊരു പ്രയോഗമാണ്, അത് മുഖേന ഉമ്മാനെ അങ്ങ് സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ ഒരു വിഷമുണ്ടെങ്കിലും ആ വിഷമത്തിന് പകരം അവിടെ ഒരു സന്തോഷമുണ്ട്, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്, ആൺകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. എന്നാൽ നബിയുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന് ഒരൊറ്റ കുട്ടിയുല്ല. ചിലർക്ക് അല്ലാഹു തആല പെൺമക്കൾ കൊടുക്കും, ചിലർക്ക് ആൺമക്കൾ, ചിലർക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ, ചിലർക്ക് തീരെ കൊടുക്കൂല. തീരുമാനിക്കുന്നത് റബ്ബാണല്ലോ. ഇരിക്കട്ടെ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ആ മഹദിയദാ അവിടുന്ന് നല്ല നിലക്കങ്ങ് ജീവിക്കുമ്പോ
റാബിയ ഉമ്മാനെ ഉമ്മ പ്രസവിച്ചപ്പോ വളരെ ഞെരുക്കമാണ്. പ്രസവിച്ച സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ ഒരു ടവല് കൊണ്ട് പൊതിയാൻ ഒരു തുണി കഷ്ണവുമില്ല. പ്രസവിച്ച ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ വിഭവങ്ങളില്ല. റാബിയ ഉമ്മാന്റെ വീട്ടിൽ അത്രയും വലിയ ഞെരുക്കമാണ്. ഈ പ്രയാസം നേരിട്ട് കണ്ടപ്പോ റാബിയത്തുല്ല നബിയ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓരോ വീട്ടിന്റെ വാതിലങ്ങ് തട്ടി നോക്കി, കതകങ്ങ് മുട്ടി നോക്കി. എന്തേ കാരണോ? ആരെങ്കിലും ഒരൽപ്പം എണ്ണ തരുമോ? കഴിക്കാൻ വല്ലതും തരുമോ? കുഞ്ഞിനെ പൊതിയാൻ ഒരു ടൗവല് തരുമോ? സഹായിക്കാൻ ആരുമില്ല. അതാ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലങ്ങെത്തിയിട്ട് വളരെ സങ്കടത്തോട് മുട്ടിലങ്ങ് കൈവച്ചിട്ട് ഇരിക്കുമ്പോ റാബിയത്തുല്ല നബിയ റളിയല്ലാഹു അൻഹയുടെ അതാ ബാപ്പ മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ വരികയാണ് ഈ ഉമ്മത്തിന്റെ എല്ലാ പ്രയാസങ്ങളും. മദീനത്തെ റൗളാ ശരീഫിൽ കടന്ന് നിയന്ത്രിക്കുന്ന ലോക നേതാവായ താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ വരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കുന്നു, പറഞ്ഞ ചരിത്രം മാത്രം പൂർത്തിയാക്കി ഞാൻ അങ്ങ് നിർത്തുകയാണ്. ആ ഉപ്പയതാ ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ് സങ്കടം? വലിയ പ്രയാസമാണല്ലോ. പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യ പ്രസവിച്ചു. ഹാ, കുഞ്ഞിനെ പൊതിയാൻ ഒരു ടൗവല് കഷ്ണം പോലുമില്ല. എന്റെ ഭാര്യയ്ക്ക് കഴിക്കാനൊന്നുമില്ല. അതേ, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയദാവിനെ എങ്ങ് മുറുകെ പിടിച്ചാൽ അവിടുന്ന് പരിഹാരം കാണിക്കാത്ത ഒരു പ്രയാസവുമില്ല കേട്ടോ. അവിടുന്ന് പറഞ്ഞു, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, വെപ്രാളപ്പെടണ്ട. ബസറയിലെ ഭരണാധികാരിയുണ്ട്. ആരാണ് ബസറയിലെ ഭരണാധികാരി? ഈസബ്നു സാദാൻ. ആ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകണോ? ഞാനാണ് പറഞ്ഞയച്ചതെന്ന് പറയണോ? ആ ഭരണാധികാരിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 100 സ്വലാത്തു ചൊല്ലാതെ കിടന്നുറങ്ങൂല. വെള്ളിയാഴ്ച രാവായാലോ 400 സ്വലാത്തു ചൊല്ലാതെ കിടന്നുറങ്ങൂല. പക്ഷേ കഴിഞ്ഞ രാത്രി വെള്ളിയാഴ്ച രാവാണ് 400 സ്വലാത്തു ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വലാത്തു ചൊല്ലുന്നവർ ഒരു രാവിലെ സ്വലാത്തു ചൊല്ലാതെ പോയാ അതുപോലും കണ്ടറിഞ്ഞ് നിയന്ത്രിക്കുന്ന നേതാവ് സാധാരണ മനുഷ്യരാണോ? സാധാരണ വ്യക്തിയാണോ? ആ നേതാവിനെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ വിവരമുള്ളവരാണോ? സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോളണോ? സുന്നത്ത് ജമാഅത്തിലോ പ്രവർത്തിക്കണോ? ഒരൊറ്റ പുത്തനാശയത്തിലോ പെട്ടുപോകണ്ട. മുജാഹിദുകളിൽ പെട്ടുപോകണ്ട. ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ പെട്ടുപോകണ്ട. തബ്ലീഗ് ജമാഅത്തിൽ പെട്ടുപോകണ്ട. അതെല്ലാം പിഴച്ച പ്രസ്ഥാനങ്ങളാണ്. ഈസബ്നു സാദാൻ തങ്ങൾ അടുത്തു പോകണോ? ബസറയിലെ ഭരണാധികാരിയാണ്.
പറയണം. ഇന്നലെ രാത്രി നിങ്ങൾ 400 സ്വലാത്തുകളെല്ലാം മറന്നല്ലോ. ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞതാണ്, കടലാസങ്ങ് കൊടുത്തു, ആ 400 സ്വലാത്തിന് പകരം 400 നാണയങ്ങൾ തരാൻ പറയണോ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ പിറ്റേ ദിവസം അതാ പോവുകയാണ്, ഭരണാധികാരിയായ ഈസബ്നു സാദാൻ തങ്ങളടുത്ത് പോവുകയാണ്. ആ ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് കടലാസങ്ങ് കൊടുക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് വന്നതാ ആ കടലാസങ്ങ് എടുത്ത് വായിച്ചപ്പോ അമീറുൽ ബസറയിലെ ഭരണാധികാരിയായ ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരി കരഞ്ഞുപോയി, സന്തോഷം കൊണ്ടുള്ള കരച്ചില, അല്ലാതെ പിരിവിന് വന്നപ്പോ സങ്കടം കൊണ്ട് കരഞ്ഞതല്ല. ചിലർക്ക് പിരിവിന് പോകുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലവരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, ഈസബ്നു സാദാൻ അവർ കരഞ്ഞത് പിരിവിന് വന്നു എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞതല്ല. പിന്നെയോ ഒരു ആവശ്യം വന്നപ്പോ നേതാവായ തങ്ങൾ എന്റെ അടുത്തേക്കല്ലേ പറഞ്ഞയച്ചത് പിരിവിന്, അത് ഓർത്തിട്ട് സന്തോഷിക്കുകയാണ്. മാത്രമല്ല, ഞാൻ എല്ലാരാവും 100 സ്വലാത്ത് ചൊല്ലുന്നത് എന്റെ നേതാവിന് എത്തുന്നുണ്ടല്ലോ. പതിവ് പോലെ വെള്ളിയാഴ്ച രാവ് 400 സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിലും ഒരു രാവിലെങ്ങ 400 സ്വലാത്ത് ചൊല്ലുന്നത് മറന്നപ്പോ അത് എന്റെ നേതാവ് അറിഞ്ഞല്ലോ, എന്നെ അങ്ങ് നിയന്ത്രിച്ചല്ലോ. ആ സന്തോഷത്തിന്റെ കണ്ണുനീരാ ഉള്ളിൽ പോയി. 2000 നാണയങ്ങൾ കൊണ്ടുവന്നു, പാവങ്ങൾക്ക് സ്വതക്ക കൊടുത്തു. 400 നാണയങ്ങൾ എടുത്തിട്ട് റാബിയത്തുൽ നബിയ റളിയല്ലാഹു അൻഹയുടെ ഉമ്മാന്റെ കയ്യിലങ്ങ് കൊടുത്തു. ആ ബാപ്പയങ്ങ് തിരിച്ചു വന്നു, അത്രയും വലിയ ബർക്കത്തിന്റെ മകളാണ് റാബിയത്തുൽ നബിയ. ആ മഹദിയോ പിന്നെ ബാപ്പ മരണപ്പെട്ടുപോയി, ഉമ്മ മരണപ്പെട്ടുപോയി, പിന്നെ ഒറ്റക്കുള്ള ജീവിതമാണ്. ബസറയിലെ ഒരു മനുഷ്യനതാ റാബിയ റാബിയത്തുൽ അദവിയാനെ വാങ്ങുകയാണ്. എന്നിട്ടതാ വീട്ടിലതാ വേലക്കാരിയായി നിർത്തുകയാണ്. അല്ലാ, സ്വർഗത്തിലെ മഹതിമാരുടെ നേതാവിച്ചിയല്ലേ ആ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ഒരു വീട്ടിലെ വേലക്കാരിയായി സേവനം ചെയ്യുകയാ. വല്ലാത്ത യാതനകൾ സഹിക്കുന്നു. ജമ്മു കശ്മീരിലെ ആസിഫാന്റെ സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല. പറയാൻ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ഉമ്മാനെ കുറിച്ച് പറയാനും പാടുമുണ്ട്. ആലു യാസർ കുടുംബത്തിലെ വനിതകളെ കുറിച്ച് പറയാനും പാടുമുണ്ട്. സുമയ്യ ബീവിയെ കുറിച്ച് പറയാനും പാടുമുണ്ട്. ഫിറഔനിന്റെ പൊന്നോമന മകളെ മുടിച്ചേകി കൊടുത്തിരുന്ന അതേ പാരിടത്ത് നിന്ന് മിഹ്റാജിന്റെ രാവിൽ യാത്ര ചെയ്തപ്പോ കസ്തൂരിയുടെ മണം എനിക്കടിച്ചു വീശി എന്ന് മാലോകരോട് മുത്തുനിബിതങ്ങളെ വിളിച്ചു പറഞ്ഞ മാസിത്ത ഉമ്മാന്റെ കഥ പറയാനെമ്പാടുമുണ്ട്. സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വേലക്കാരിയായി വീട്ടിൽ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഇടക്കാണ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്നു, ഏതോ ഒരു തെറ്റ് ചെയ്യാനായി, എന്തോ ഒരു തെറ്റ് ചെയ്യാനായി ഒരു ദുഷ്ടനായ മനുഷ്യൻ റാബിയ ഉമ്മാന്റെ പിന്നാലെ ഓടുകയാ. റാബിയ ഉമ്മാനെ തെറ്റ് ചെയ്യാനാ ഓടുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ആ ദുഷ്ടനായ മനുഷ്യന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മെല്ലയങ്ങ് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ കാല് വഴുതിയിട്ടങ്ങ് നിലത്ത് വീണു.
കയ്യില് പരുക്ക് പറ്റിപ്പോയി, മുട്ടങ്കാലില് പരുക്ക് പറ്റിപ്പോയി, കാലില് വേദന വന്നുപോയി. ഉടൻ തന്നെ സങ്കടം പറയാനാരുമില്ല, പ്രയാസം പറയാനാരുമില്ല, വേവലാതി പറയാനാരുമില്ല. ആരുമില്ലെങ്കിൽ എന്താണ് ഹാത്തമുള്ള സമ്മതങ്ങൾ പറഞ്ഞില്ല എടാ. ഇങ്കും തതതുലുബു നാസിറൻ ഫഹസ്ബുക്കല്ലാ, ഒരു സഹായിയെ നിനക്ക് വേണമെന്നുണ്ടോ? ആര് നിന്നെ എത്ര സഹായിച്ചാലും, ഏത് പാർട്ടിക്കാർ നിന്നെ എത്ര സഹായിച്ചാലും, അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഒരു സഹായി നിനക്ക് വേണമെന്നുണ്ടോ? എന്നാൽ മനുഷ്യ അല്ല നിനക്ക് മതി കേട്ടോ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ യഥാർത്ഥ സഹായമില്ല. ആരെ നിങ്ങൾക്ക് എപ്പോ എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ സഹായിച്ചാലും അതെല്ലാം മിനല്ലാഹ്. റാബിയ റളിയല്ലാഹു അൻഹ നിലത്തങ്ങ് വീണ് പരുക്ക് പറ്റിയപ്പോ വിളിക്കാനുള്ളത് റബ്ബിനെയാണ്, ഇലാഹി വഅന്ത തറാഹലി, പടച്ച റബ്ബേ കാണുന്നില്ലേ എന്റെ അവസ്ഥ, എന്റെ അവസ്ഥ കാണുന്നില്ലേ. സങ്കടം പറഞ്ഞപ്പോ ഞാനതാ വഅന ഫഖീറ മിസ്കീന വഹസീന വഅസീറ ഇന്ദ ശഖീ, ഒരു ദുഷ്ടന്റെ അരികിൽ ഞാൻ ബന്ധിതളാണ്, ഞാൻ നിസ്സഹായളാണ്. ഉടൻ തന്നെ റബ്ബിന്റെ വിളി വന്നുപോയി, യാ റബ്ബിയ ലാ തഹ്തമ്മി വലാ തഗ്തരി, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, ഇത് കുറഞ്ഞ കാലഘട്ടത്തിന്റെ പ്രയാസമാണ്, ഇവിടത്തെ പ്രയാസത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ പ്രയാസത്തിന് സമയാവകാശമുണ്ട്, ഇവിടത്തെ പ്രയാസത്തിന് പരിധിയുണ്ട്. ഇവിടെ പ്രയാസം സഹിച്ചാലോ മോമിനീങ്ങൾക്ക് സന്തോഷിക്കാൻ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ പരുദീസയിൽ സന്തോഷിക്കാം. കയ്യിലെങ്ങ് പരുക്ക് പറ്റിയിട്ടും കാലിൽ പരുക്ക് പറ്റിയിട്ടും അവിടെ നിന്നങ്ങ് എണീറ്റ് ഓടുകയാണ്. താൻ വേലക്കാരിയായി നിൽക്കുന്ന വീട്ടിലെങ്ങെത്തി, രാത്രി സമയത്ത് വീട്ടിലതാ നിസ്കാരം തന്നെ. ആ മുറിയിൽ വെച്ച് ഒരു വെളിച്ചം കാണുകയാണ്, തീരെ വെളിച്ചമില്ലാത്ത സ്ഥലം. ഒരു എമർജൻസി ലൈറ്റ് ആ മുറിയിലില്ല, ഒരു സ്ട്രോങ് ലൈറ്റ് ആ മുറിയിലില്ല, ഒരു ബൾബ് അവിടെയില്ല, ട്യൂബ് ലൈറ്റ് അവിടെയില്ല. പക്ഷേ റാബിയ ബീവിയുടെ ആ മുറിയിൽ ഒരു വെളിച്ചം കണ്ടപ്പോ, വീട്ടുകാരനായ യജമാനൻ പോവുകയാണ്, എന്താണ് ആ മുറിയിൽ ഒരു വെളിച്ചം കാണുന്നത്? പോയി നോക്കുമ്പോഴോ സർവ ഉമ്മമാരും കേൾക്കണോ, സഹോദരിമാർ ഉൾക്കൊള്ളണോ, ആ മുറിയുടെ ഉള്ളിൽ ഒരു പ്രകാശമാഴുക്കി സാഗര് നുഴുക്കി ജൽവാ നുഴുക്കി ജൽക്കാമദീന തുജേ സലാ. ആ പ്രകാശം നോക്കുമ്പോഴോ അത് സാധാരണ പ്രകാശമല്ല, കറാമത്തിന്റെ വെളിച്ചമാണ്. ഈ വീട്ടിലെ ഉടമസ്ഥൻ ചിന്തിക്കുകയാണ്, ഇതൊരു സാധാരണ പെണ്ണല്ല, വലിയ ബറക്കത്തുള്ള പെണ്ണാണ്, എന്റെ വീട്ടിലെ വേലക്കാരി ആടിക്കഴിയേണ്ടവളല്ല. ഉടൻ തന്നെ സമ്മാനങ്ങൾ കൊടുത്തു, പറഞ്ഞയച്ചു ആ റാബിയ ഉമ്മ സ്വർഗത്തിൽ വരുമ്പോ ബോളന്തൂര് പരിസരത്തുള്ള എൻ സി റോഡ് ചാരത്തുള്ള സുരിബയിലിന്റെ ഓരത്തുള്ള സർവ ഉമ്മമാരോട് പറയട്ടെ, ആ മഹദിയുടെ പിന്നിൽ അവിടെ അതാ സ്വർഗത്തിലെത്തണ്ടയോ.
അതുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഏത് സമയത്തും അല്ലാഹുവിന്റെ മുന്നില കണ്ട് സൃഷ്ടാവായ റബ്ബിന്റെ മുന്നില എണീറ്റ് നിൽക്കാനുണ്ടെന്ന ബോധത്തോട് നല്ല തഖ്‌വയോടെ ജീവിച്ച് മരിക്കാനുണ്ടെന്ന ചിന്തയോട് ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ മഹത്തായ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഈ സദസ്സിൽ വെച്ച് നമുക്ക് പലരെയും ഓർക്കാനുണ്ട്. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായി പ്രവർത്തിച്ചിരുന്ന പലരും ഈ അടുത്തും മുമ്പുമായി നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടുത്തെ നോട്ടീസിൽ കാണുമ്പോൾ ബോളന്തൂർ എൻ സി റോഡ് എസ് എസ് എഫിന്റെ യൂണിറ്റ് പരിപാടി നടക്കുമ്പോൾ അല്ലാ വീട്ടിലെ പരിസരത്തുള്ള അളിക്കേ എന്ന പ്രദേശത്തുള്ള ഹസൈനാറ് എന്ന ചെറുപ്പക്കാരനെ ഇവിടെ അനുസ്മരിക്കുകയാണ്. എന്താണ് അവർക്ക് ഈ നാടിനോടുള്ള ബന്ധം, ഈ നാട്ടുകാർക്ക് അവരോടുള്ള ബന്ധം എന്താണ്? ബന്ധം കുടുംബ ബന്ധമാണെന്നല്ല, പിന്നെയോ എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ്. മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിൻ കൊടിക്കീഴിൽ പ്രവർത്തിച്ചവരാണ്. ആ ഹസൈനാറ് എന്ന സഹോദരൻ അപകടത്തിൽ അങ്ങപ്പെട്ടപ്പോ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും പലരും ഈ പാവപ്പെട്ട എന്നെ വിളിച്ചു പറഞ്ഞു, ഒരുപാട് സദസ്സുകളിൽ പോകുന്നുണ്ടല്ലോ, ഉസ്താദേ ഹസൈനാറിന് വേണ്ടി ദുആക് ചെയ്യണോ? എല്ലായിടത്തും ദുആക് ചെയ്തു, പക്ഷേ റബ്ബിന്റെ തീരുമാനം പെട്ടെന്ന് റബ്ബിലേക്ക് വിളിക്കലാൻ സംഘടനാ പ്രവർത്തകർ പോയിട്ട് ഡോക്ടർമാരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണോ? ഡോക്ടർ പറഞ്ഞു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷേ ഡോക്ടർ എത്ര ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ, യഥാർത്ഥത്തിലുള്ള തീരുമാനം അല്ലാഹുവിൻ്റെതാണ്. ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ വാട്സപ്പിലൂടെ മെസ്സേജ് വരികയാണ്, ഫേസ്ബുക്കിലൂടെ വിവരം കിട്ടുകയാണ്. അളിക്കയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തകൻ ഹസൈനാറ് ലോകത്തോട് യാത്ര പറഞ്ഞു. അറിയാമോ ഇവിടെ എത്ര ചെറുപ്പക്കാര് മരണപ്പെട്ടു? വർഷത്തിൽ ഒരിക്കൽ പോലും അവനെ പോയി സിയാറത്ത് ചെയ്യാനുണ്ടോ? സ്വന്തം വീട്ടുകാര് വരെ ഓർക്കാറുണ്ടോ? ഞാൻ പറഞ്ഞത് കൂടിപ്പോയി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഉള്ളതങ്ങ് പറയുന്നു എന്ന് മാത്രമാണ്. അതേ സമയത്ത് അറിയാമോ ഹസൈനാറ് ഒരു രക്ഷാധിപതിയല്ല, ഒരു തങ്ങളല്ല, ഒരു ആലിമല്ല, ഒരു കോടീശ്വരനല്ല, ഒരു രാഷ്ട്രീയക്കാരനല്ല, പിന്നെയോ ഈ നേതൃത്വത്തിന്റെ കൊടിക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണല്ലോ. അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് കർണാടക സ്റ്റേറ്റിൽ എവിടെയല്ല എസ് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ടോ ആ ചെറുപ്പക്കാരൻ അവിടെയെല്ലാം ദുആ നടത്തുകയാണ്. സംഘടനാ ബേസിലുള്ള എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകളിൽ മുഴുവനും ഖുർആൻ ഓതി ഖത്വം തീർക്കുകയാണ്, തഹ്ലീൽ ചൊല്ലി തീർക്കുകയാണ്. മക്കയിലും മദീനയിൽ വരെ നമ്മുടെ കൂട്ടുകാരായ ഈ സംഘടനയുടെ സഹോദര സംഘടനയായ കെ സി എഫിന്റെ പ്രവർത്തകർ ഒരുമിച്ചുകൂടിയിട്ട് അളിക്കയിലെ ഹസൈനാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനത്തിന്റെ അനന്തര ഫലങ്ങള്
പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് കിട്ടണോ? ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ആ സൗഭാഗ്യം നമ്മെ തേടി വരുമെന്നതിൽ സംശയമില്ല. അല്ലാഹു സാധുക്കളായ നമുക്ക് അതിന് അവസരം നമുക്ക് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നേതാക്കൾ ഈ വേദിയിലുണ്ട്, തങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്തു തരും. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം റഈസുൽ ഉലമാ ഉസ്താദവരുകൾ, സുൽത്താനുൽ ഉലമാ ഉസ്താദവരുകൾ ഉൾപ്പെടെ ആ നേതൃത്വം അത് വല്ലാത്ത നേതൃത്വമാണ്. ഞാൻ സർവരോടും പറയുന്നു, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും, മനസ്സ് വേദനിപ്പിക്കുന്ന, കരളിയിപ്പിക്കുന്ന എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും അതിൻ്റെ ആദ്യത്തെ പരിഹാര മാർഗമായി എത്തുന്നത് ഈ നേതൃത്വമാണ് എന്നതിൽ സംശയമില്ല. ജമ്മു കശ്മീരിലെ കഠുവ എന്ന പ്രദേശത്ത് 8 വയസ്സുകാരിയായ ആസിഫ എന്ന കുഞ്ഞുമോളെ വളരെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് മയക്കുമരുന്ന് കയറ്റി വെച്ച് കൊലപ്പെടുത്തിയെങ്കിൽ ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ, മാസങ്ങളായില്ല, മാസങ്ങളായില്ല, ആഴ്ചകളായില്ല. ആദ്യമായി ആ ആസിഫ എന്ന കുഞ്ഞുമോളുടെ മാതാപിതാക്കളെ തേടിപ്പിടിച്ച് അവർക്ക് സഹായത്തിന്റെ കരങ്ങളുമായി അവരിലേക്ക് ആദ്യം എത്തിയത് SSF എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ്. അത് നമ്മൾ കണ്ടറിയണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷെയ്ഖുന കാന്തവരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുന്ന് പറഞ്ഞു, മർക്കസിന്റെ കീഴിലുള്ള ലോ കോളേജിന്റെ കീഴിൽ വേണ്ട എല്ലാ നിയമവുമായി ബന്ധപ്പെട്ടത് എല്ലാം അയക്കുകയാണ്, വേണ്ടത് ചെയ്യുകയാണ് എന്ന ആ സഹായത്തിന്റെ വാക്കുകൾ ഉസ്താദവരുകൾ തുറന്നു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാണ് നമ്മുടെ നേതൃത്വം. ആ നേതൃത്വത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഒരു തങ്ങളെയും കുറ്റം പറയാതെ, ഒരു ആലിമിനെയും ചീത്ത പറയാതെ, ആരെ മനസ്സ് വേദനിപ്പിക്കാതെ, നാട്ടിൽ ഐക്യം നിലനിൽക്കണം. സംഘടനകൾ എത്രയുണ്ടായാലും നല്ലതാണ്, എത്ര കണ്ട് കൂടുന്നുണ്ടോ അത്ര കണ്ട് നല്ലതാണ്. കാരണം സംഘടനാ ബേസിലൂടെ പ്രവർത്തനങ്ങൾ നടത്തണം. സംഘടന കൂടുതൽ ഉണ്ടാക്കുന്നത് മറ്റൊരു സംഘടനയെ ഇകഴ്ത്താനോ ഇല്ലാതെയാക്കാനോ അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാനോ അല്ല, മറിച്ച് ഓരോ സംഘടനയും അതിൻ്റെ കീഴിൽ ധാരാളം നാടിനുപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്. ആ രൂപത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. NC റോഡ് SSF യൂണിറ്റിന്റെ സജീവ പ്രവർത്തകൻ കബീർ BG അദ്ദേഹത്തിന്റെ ഉമ്മ ഐസമ്മ എന്ന ഉമ്മ 4 ദിവസം മുമ്പ് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇതുപോലെ ഈ പരിസരത്ത് മരണപ്പെട്ടവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, നീ അവരെയും നമ്മെയും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ് എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഈ പരിസരത്ത് പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമായി ഓരോ നാളുകളിലും വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ അഷ്അരിയ ആദരണീയരായ ഷൈഖുന സുരിബൈൽ ഉസ്താദ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ അവിടുന്ന് പടുത്തുയർത്തിയ ആ മഹത്തായ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ കലാലയം ഇന്ന് അത് ലോകം വിദേശ നാടുകളിൽ വരെ പ്രവർത്തകരുടെ പ്രവർത്തനം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മഹത്തായ വിദ്യാഭ്യാസ സമുച്ചയമായി വളർന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഉസ്താദവരുകളുടെ പ്രിയപ്പെട്ട മകനും ബഹുമാനപ്പെട്ട
മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് അവരുകളും അവരുടെ ടീമും അതുപോലെ തന്നെ ആ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള സഹായിക്കുന്ന വ്യക്തിത്വങ്ങൾ, വിദേശത്ത് പ്രവർത്തിക്കുന്ന ദാറുൽ അഷ്അരിയയുടെ കമ്മിറ്റി നേതൃത്വം, ഭാരവാഹികൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ പരിപാടി എല്ലാവരും കർണാടക എസ് കെ എസ് ഒ സി ആർ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ഫെസിലിറ്റിയാണ്. അതിലൂടെ പ്രവാസികൾ വീക്ഷിച്ചു ുന്നു എല്ലാവർക്കും വേണ്ടി ഇവിടെ ദുആ ചെയ്യുന്നു. അല്ലാഹു പ്രവാസികളുടെ ഒക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ ദാറുൽ അഷ്അരിയ ഈ നാട്ടിലെ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു, പ്രത്യേകിച്ച് ഉമ്മമാരെയും സഹോദരിമാരെയും. ഓരോ നാടുകളിൽ ഏറ്റവും വലിയ ആവശ്യമാണ്, ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ ഇടക്ക് സൂചിപ്പിച്ചതുപോലെ വിമൻസ് കോളേജുകൾ ഓരോ മഹല്ലിലെയും ആവശ്യമാണ്. ഓരോ മഹല്ലിലെങ്കിലും ആ നാട്ടിലെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള കേന്ദ്രം വേണം. അത് നമ്മൾ കണ്ടറിയണം. ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ കനം ഓർത്ത് ദാറുൽ അഷ്അരിയയുടെ കീഴിൽ ഇൻഷാ അല്ലാ അഷ്അരിയ വിമൻസ് കോളേജ് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതിന്റെ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളൊക്കെ ശരീഅത്ത് കോളേജ് നല്ല ഇൽമു പഠിച്ച് ആലിമത്താകണം എന്ന് ചിന്തിക്കുന്ന പെൺമക്കളുണ്ടാകും. നമ്മുടെ അറിവിൽ തന്നെ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. അവർ പത്താം ക്ലാസ്സിൽ നല്ല ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയിട്ടും അവർക്ക് വലിയ വലിയ കലാലയങ്ങളിൽ ഫ്രീ സീറ്റോടുകൂടെ സയൻസ് എടുത്ത് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് പോലും ഇല്ല. ബാപ്പ വിളിച്ചിട്ട് പറയാണ്, എന്റെ മകൾക്ക് സയൻസ് പഠിക്കാനുള്ള ആഗ്രഹമില്ല. പത്താം ക്ലാസ്സിൽ തോറ്റിട്ടല്ല, പത്താം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞിട്ടല്ല, പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സിയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ പെൺകുട്ടികളുടെ ഉപ്പമാർ വിളിച്ചിട്ട് പറയാണ്, എന്റെ മകളെ ആഗ്രഹം ശരീഅത്ത് പഠിക്കണം എന്നാണ്, അവൾക്ക് ആലിമത്താകണം, ഖുർആൻ 30 ജുസ് പഠിക്കണം എന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞിട്ട് പഠനം പൂർത്തിയായി ഇന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ ചിട്ടയോടെ അന്യ പുരുഷന്മാരാരും കാണാതെ അവർ ശബ്ദം കേൾക്കാതെ പെൺകുട്ടികൾക്ക് മാത്രം അതുപോലെയുള്ള പെൺകുട്ടികൾ പെൺമക്കൾ ക്ലാസ് എടുത്തു കൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ ഉമ്മമാരോട് പറയുന്നു, അതുപോലെയുള്ള നിങ്ങളുടെ മക്കളാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഷ്അരിയ ശരീഅത്ത് കോളേജ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വേറെ ചില മാതാപിതാക്കൾ പറയും, കാലം ഇന്ന് അങ്ങനല്ലേ, ഇങ്ങനല്ലേ, കൊങ്ങനല്ലേ, മറ്റതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇൽമു മാത്രം പഠിച്ചാൽ പറ്റൂല, അതുകൊണ്ട് സയൻസും പഠിക്കണം, ആർട്സും പഠിക്കണം, കോമേഴ്സും പഠിക്കണം. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ അങ്ങനെയാണെങ്കിൽ പി യു സി ആർട്സും കോമേഴ്സും ഒക്കെ ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിക്കലോടുകൂടെ ആർട്സും കോമേഴ്സും ഒക്കെ പഠിക്കാനുള്ള സംവിധാനം പെൺകുട്ടികൾക്ക് അഷ്അരിയയുടെ കീഴിൽ ഉണ്ട്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഇംഗ്ലീഷ് സ്പോക്കൺ ക്ലാസ് പെൺകുട്ടികളും ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെയാണല്ലോ, പഴയ കാലത്തൊക്കെ മദ്രസയിൽ വന്നാൽ ബോർഡിൽ ഇങ്ങനെ അലിഫ് എഴുതി കൊടുത്താൽ അലിഫാണ്, ബാ ആണ്, താ ആണ് എന്നാണ് ഉസ്താദുമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും. കാലം അങ്ങനെ ആയി, കാലം അങ്ങനെ പരിണമിച്ചിരിക്കുകയാണ്. അപ്പൊ ഉസ്താദ് ബോർഡിൽ ഇങ്ങനെ, ബോർഡിൽ എഴുതലും ഇല്ലല്ലോ, ഇപ്പൊക്കെ ഡിജിറ്റൽ അല്ലേ, ഇനി ബോർഡും കൂടി പോവാണ്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ വരുമ്പോ കുട്ടി ചോദിക്കാണ്, വാട്ട് ഈസ് ദിസ് ഉസ്താദ്, എന്താ ഇത് ഉസ്താദേ? അപ്പൊ ഉസ്താദ് കുട്ടിയോട് എന്താ ചോദിച്ചത്? അങ്ങനല്ല, പിന്നെ ദിസ് ഈസ് അലിഫ് ആൻഡ് അനദർ വൺ ഈസ് ബാ ആൻഡ് അനദർ വൺ ഈസ് തായ്, ഇങ്ങനെ പറയണം ഉസ്താദും. അങ്ങനെ കാലം എത്തി, അങ്ങനെ പറയാൻ മാത്രം ആലിമ്യങ്ങൾ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ആയി പരിണമിച്ചിരിക്കുന്നു. അതേ സമയം അപ്പൊ നമ്മുടെ പെൺമക്കളും ഇതുപോലെ പഠിക്കാൻ, എഴുതാൻ, സംസാരിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ ടൈലറിംഗ്, അത് നല്ലതാ. അങ്ങനെ ടൈലറിംഗ് പഠിക്കാനുള്ളതും ഉണ്ട്. അതുപോലെ സ്റ്റഡി ഓഫ് ഇന്റർപ്രിറ്റേഷൻ, അതപ്പ എനിക്ക് തിരിയാത്തത്. അങ്ങനെ ഉണ്ട്, കുറെ പദ്ധതികൾ ഇങ്ങനെ കുറെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ അങ്ങനെ ഐ ടി കോഴ്സുകളും വിമൻസ് ഫിസിക്കോളജിയും പ്രാക്ടിക്കൽ ദേവ ആൻഡ് ക്വീൻസ് അസംബ്ലി സ്റ്റഡി ഓഫ് അറബിക് ലിറ്ററർ ഹെവൻലി കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ സ്വർഗത്ത് എത്തിക്കുന്നത് എല്ലാം ചുരുക്കി പറഞ്ഞാൽ ഒരു പെണ്ണ് വഴി തെറ്റാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ദാറുൽ അഷ്അരിയയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, അതൊക്കെ അഡ്മിഷൻ പൂർത്തിയായിട്ട് പിന്നെ
പോയിട്ട് ഇങ്ങനെ തേടിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ അഡ്മിഷൻ ഫുള്ളായി എന്ന് പറയുമ്പോൾ പിന്നെ ചോദിച്ചിട്ടും കാര്യമില്ല, നമ്മൾ അടുത്ത സ്ഥാപനമായിട്ട് നമുക്ക് തന്നെ അഡ്മിഷൻ കിട്ടുന്നില്ല, അങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അടുത്ത സ്ഥാപനമാണെങ്കിൽ അതിന്റെ ഉപയോഗം അടുത്ത ആളുകൾ വേഗം പോയി ഉപയോഗമെടുക്കണം, വേറെ പുറത്തുനിന്ന് വന്നിട്ട് ഉപയോഗമെടുക്കുന്ന മുമ്പ്. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിന് ഒരുങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ 2018 കണ്ടില്ലേ, കാലം തന്നെ എത്ര കണ്ട് മാറി. മുമ്പൊക്കെ 2018 എന്ന് എഴുതണമെങ്കിൽ 2018 ഇപ്പൊ കണ്ടില്ലേ 2K18 എന്താണ് ഈ കെ? 2000 എന്നാണത്. അപ്പൊ 2018. അപ്പൊ കാലം ഒരുപാട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിപ്പറേഷൻ 2018 നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ്. അങ്ങനെയാണല്ലോ ഈ ക്യാമ്പ്, ഈ വെക്കേഷന്റെ സമയം. അതിങ്ങനെ മൈസൂർ സൂ കാണാനും വീഗാലാൻഡ് കാണാനും വണ്ടർലാ കാണാനും ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവാ. എന്നിട്ട് അവിടെ ഇങ്ങനെ പോയിട്ട് കുപ്പായൊക്കെ അണിച്ചിട്ട് ഇങ്ങനെ കുളിക്കാനും പെണ്ണു. അതല്ല മുസ്ലിമിങ്ങൾ അങ്ങനെയല്ല വേണ്ടത്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ ആ ലീവ് ദുരുപയോഗം ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് അശരിയ കവാടം തുറക്കുന്നു. സമ്മർ ക്യാമ്പ്, പ്രത്യേകമായ ഒരു ക്യാമ്പ് പെൺകുട്ടികൾക്ക് ആയി തന്നെ ഉണ്ട്. അതും നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി ബന്ധപ്പെട്ടവർ പിന്നീട് സൂചിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ അടുത്ത് പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കൽ അതൊക്കെ ഇവിടെ നടന്നു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ റമദാൻ മാസത്തിൽ കിറ്റ് വിതരണങ്ങളൊക്കെ നടക്കാനുണ്ട്. ഞാൻ ആരോടും ചോദിക്കൂല, കാരണം അതിനൊന്നും ഞാൻ സ്റ്റേജിൽ കയറി ചോദിക്കേണ്ട ആവശ്യമില്ല. സംഘാടകർ തന്നെ നിങ്ങളെ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുറഹീമീനായ അല്ലാഹ്, ഈ സദസ് നീ ഷഅബാൻ മാസമാണ്, നല്ല രാവാണ്, നിന്റെ ഹബീബായ തങ്ങളുടെ മാസമാണ്. ധാരാളം ഖൈറുകൾ വർദ്ധിപ്പിച്ച് വരാൻ പോകുന്ന റമളാനിനെ നല്ലവണ്ണം സ്വാഗതം ചെയ്ത് ധാരാളം അമലുകൾ വർദ്ധിപ്പിച്ച് നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ നഹത്തായ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനാ നേതാക്കൾ, SYS SSF പ്രവർത്തകർ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തകർ നടത്തുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെയും സംഘടനകളുടെയും ഒക്കെ തിരക്കുകൾ ഉണ്ടാകുമ്പോഴും സാദാത്തുക്കളും ആലിമീങ്ങളും അവരോട് കൈകോർത്ത് നേതൃത്വം നൽകി പ്രവർത്തിക്കുകയാണ്. നീ അവർക്ക് ഹിമ്മത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ പരിപാടി എത്രയോ പേര് ലൈവായി ഗൾഫ് നാടുകളിൽ നിന്ന് പ്രയാസത്തോടെ വളരെ വിഷമത്തോടെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ഈ ദുആയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ശഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സർവപ്രവാസികളുടെയും നമ്മുടെയും പ്രയാസങ്ങളെല്ലാം തീർത്ത് തരണേ അല്ലാ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മൂഡബിദ്രയിൽ ദിക്ര തിയോളജിക്കൽ അക്കാഡമി എന്ന പേരിൽ ഒരു ദർസ് നടക്കുകയാണ്. അതിന്റെ പള്ളിയുടെ പുതിയ പള്ളിയുടെ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം. ഒരൊറ്റ ഒരു മനുഷ്യൻ 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് അറബി ഒന്നുമല്ല, നമ്മുടെ ദക്ഷിണ കന്നഡയിൽ തന്നെ ഒരാളാണ് അദ്ദേഹം എടുത്തു തന്ന അബ്ദുറഹ്മാൻ ഹാജി. അദ്ദേഹം സൗദി അറേബ്യയിൽ മക്കയിലാണ് ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ, രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം 28-ാം തീയതി ആദരണീയരായ കുമ്പോൾ തങ്ങളും ഉസ്താദ് ഷെയ്ഖുന മുഹയ്യസുന്ന ഉസ്താദ് അവരുകളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നു. നിങ്ങളൊക്കെ ആ ഭാഗത്ത് വരുമ്പോൾ ആ ദർസും സംരംഭം കാണാൻ അവിടെ ഒന്ന് വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അതിൻ്റെ മെമ്പർമാർ ഒരുപാട് പേരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. കണ്ടറിഞ്ഞ് നമ്മളങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് നമ്മുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഇങ്ങോട്ട് വിളിച്ചിട്ട് സ്ഥാപനത്തിന് എന്ത് വേണം എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. ഈ അടുത്ത് നമ്മുടെ സ്ഥാപനം കാണാനായി നമ്മുടെ വിദേശത്ത് ദുബൈയിൽ നിന്നുള്ള ഒരു ബഷീർ കോട്ടേശ്വര എന്നൊരു ചെറുപ്പക്കാരൻ വന്നു. നമ്മുടെ സംഘടനയോടൊക്കെ അവിടുത്തെ പ്രവർത്തകനാണ്. വന്നിട്ട് എന്നോട് ഞാൻ കുട്ടികൾ കുളിക്കുന്ന സ്ഥലം കാണിച്ചപ്പോൾ പറഞ്ഞു, കുട്ടികൾക്ക് വാഷിംഗ് മെഷീൻ എടുത്തു കൊടുത്താൽ അത്രയും നേരം ഇൽമു പഠിക്കാൻ സമയം കിട്ടുമല്ലോ ഉസ്താദേ.
എത്ര വാഷിംഗ് മെഷീൻ വേണം അത് പറയണം, ഞാൻ തരാം. എന്നിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ കുട്ടികൾക്ക് കൊടുത്താൽ ഓരോ ദിവസവും ഓരോ വാഷിംഗ് മെഷീൻ വേണ്ടി വരും. കാരണം ഒരുത്തൻ ഒരു സ്ഥലത്ത് അമർത്തുന്നത് ഒന്നായിരിക്കും, പിന്നെ ഒരുത്തൻ അമർത്തുന്നത് വിനോദമായിരിക്കും, പിന്നെ അതിനായിട്ട് വേറൊരാളെ ശമ്പളം വെച്ചിട്ട് വെക്കേണ്ടി വരും, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, കുട്ടികൾക്ക് വാഷിംഗ് മെഷീൻ അല്ലേ, അത് കുറച്ച് കുട്ടികൾക്കല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ കുറേ കുട്ടികൾ മുത്താലിമീങ്ങൾ ഇവിടെ ദർശന പഠിക്കാൻ വന്നാലും അവർക്കൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടം, കുളിക്കാനുള്ളൊരു പിന്നെ ഒരു ബാത്റൂമും അതുപോലെ തന്നെ വാഷ്റൂമും ഒക്കെ ഒരു ചെറിയ സംഖ്യ അതിന് വരൂ, എത്രയാന്ന് ചോദിച്ചു. ഞാൻ ആ സംഖ്യ അവിടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് തരാം എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ചെറിയ മോള് റുഖയ്യ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. നീ ആ കുഞ്ഞിന് സലാമത്ത് നൽകണേ അല്ലാ, നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. ഇതുപോലെ ധാരാളം ആളുകളുണ്ട് സഹായിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളും അഷ്അരിയ അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ദുആ വസിയത്തോടെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, എന്നിട്ട് ഞാൻ പോകും. 12:30 എനിക്ക് ട്രെയിനാണ്, നാളെ എറണാകുളം ആലുവയിലാണ് പരിപാടി. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.